പുറം പട്ടണത്തിലേക്ക് താമസം മാറി. ഈ കാലത്തൊക്കെ ഈ മതത്തിനെതിരായി പരസ്യമായ നിലപാടെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഒരാൾക്ക് നിലനിൽക്കാൻ കഴിയുമോ എന്ന ആശങ്ക എന്റെ മനസ്സിലും ഒരു പൊതുബോധമായി നിലനിന്നു. അതുപോലെ തന്നെ ഇനി ഈ മതം എടുക്കുകയാണെങ്കിൽ തന്നെ സ്വീകരിക്കേണ്ട ഒരു രീതിശാസ്ത്രം, ഒരു ശൈലി എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചും ആശങ്കകളുണ്ടായിരുന്നു. ഇവിടെ പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഒന്ന്, വേദനിപ്പിക്കാതെ വിശ്വാസത്തെ അതിന്റെ അടിത്തറയിലൊന്നും സ്പർശിക്കാതെ ചെറിയ തോതിൽ ഉപരിപ്ലവമായിട്ടൊക്കെയുള്ള പരിഷ്കരണവാദങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പ്രവർത്തിക്കാം. അതൊരു രീതിയാണ്, ഒരുപാട് ആളുകൾ അവലംബിക്കുന്ന ഒരു രീതിയാണ്. അടിസ്ഥാന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാതെ തന്നെ ഈ മതസമൂഹത്തെ നവീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാവാം. മറ്റൊന്ന്, നമുക്ക് മതവിശ്വാസമൊന്നും ഇല്ലാതായിട്ടുണ്ടെങ്കിലും സമൂഹത്തിൽ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും പറയാതെ മറ്റു മേഖലകളിൽ, സാംസ്കാരിക മേഖലകളിലോ രാഷ്ട്രീയ മേഖലകളിലോ അല്ലെങ്കിൽ മറ്റു നമുക്ക് താല്പര്യമുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് മതത്തെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാതെ ഒരു മതവിശ്വാസിയായി അഭിനയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മതവിശ്വാസിയായി അഭിനയിക്കാതെ തന്നെ മതവിശ്വാസത്തെ ഒരു നിലക്കും സ്പർശിക്കാതെയോ ജീവിച്ചു പോകാം. അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇങ്ങനെയുള്ള എല്ലാ രീതികളും ഉണ്ടായിരിക്കെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മതത്തെ അതിനിശ്ചിതമായി തന്നെ വിമർശിക്കുകയും ചെറുക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന ഒരു നിശ്ചയദാർഢ്യം ഞാൻ ആ കാലത്ത് എടുക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ അനിൽകുമാർ പറഞ്ഞ ഈ യാഥാർത്ഥ്യങ്ങളെ ഏറെക്കുറെ മനസ്സിലാക്കാൻ അന്ന് സാധിച്ചിരുന്നു എന്നതിന്റെ, അതായത് അനാവശ്യമായ ഭയമാണ് സമൂഹം മതത്തെക്കുറിച്ച് വെച്ച് പുലർത്തുന്നത് എന്ന ഒരു തോന്നൽ എനിക്ക് ചെറിയ തോതിലുണ്ടായിരുന്നു. ചെറിയ ആശങ്ക ഉണ്ടെങ്കിൽ പോലും അങ്ങനെയാണ് അന്ന് നിലനിൽക്കുന്നവരെ പരിശോധിച്ചുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു ശൈലിയിൽ മതവിമർശനം ആരംഭിക്കുന്നത്. എന്താണ് അന്ന് നിലനിൽക്കുന്ന പൊതുബോധം എന്ന് പറയുന്നത്? ഒന്ന്, കേരളത്തിൽ ആ കാലഘട്ടങ്ങളിൽ ഇപ്പൊ ഈ സഹോദരൻ അയ്യപ്പന്റെയും നാരായണ ഗുരുവിന്റെയും അതുപോലെയുള്ള ഒരുപാട് നവോത്ഥാന നായകരുടെയും ഒക്കെ പ്രവർത്തന ഫലമായി കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ വലിയ ചിന്താ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അടിവരയിട്ട് പറയുന്നു ഹൈന്ദവ സമൂഹത്തിൽ മാത്രം. അതേസമയത്ത് ഞാനൊക്കെ ജനിച്ചു വളർന്ന മുസ്ലിം സമൂഹത്തിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിലും ഒന്നും ഇത്തരത്തിലുള്ള കാര്യമായ ഒരു നവോത്ഥാനത്തിന്റെ തലത്തിലുള്ള മാറ്റങ്ങൾ ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടിയുള്ള വളരെ വലിയ ശ്രമങ്ങളും ആ കാലത്തുണ്ടായിട്ടില്ല. ചെറിയ ചെറിയ ശ്രമങ്ങളൊക്കെ ഒറ്റപ്പെട്ട വ്യക്തികളും ചെറിയ സംഘടനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടായതുപോലെയുള്ള വളരെ സമഗ്രമായ ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള സംരംഭങ്ങളൊന്നും ആ കാലത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ യുക്തിവാദികളെ അടക്കമുള്ള നമ്മുടെ പൊതുസമൂഹം ഒരു പൊതുബോധം വെച്ചു പുലർത്തിയിരുന്നു. അതായത് യുക്തിവാദികൾ പോലും മതങ്ങളെയൊക്കെ വിമർശിക്കുമ്പോൾ ഈ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്നുള്ളൊരു നിലപാട് ഇസ്ലാമിനെ കുറിച്ച്, അതായത് യുക്തിവാദികൾ പോലും പറഞ്ഞതാണ് ഇസ്ലാമിനെ നമ്മൾ അങ്ങനെ വിമർശിക്കാനൊന്നും പോകണ്ട, ഇനി അഥവാ പോവുകയാണെങ്കിൽ തന്നെ വളരെ ലഘുവായിട്ട് മാത്രമേ, ഞാനീ പറഞ്ഞ മാതിരി ഉപരിപ്ലവമായ ചില കാര്യങ്ങളിൽ മാത്രം സ്പർശിച്ചുകൊണ്ടുള്ള ലഘുവായ വിമർശനങ്ങൾ മാത്രമേ പാടുള്ളൂ. കാരണം മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. അവരുടെ മതത്തെയും വിശ്വാസത്തെയും ഒക്കെ നമ്മൾ ആ രീതിയിൽ വിമർശിച്ചു കഴിഞ്ഞാൽ അവര് കാക്കക്കൂട് പൊളിച്ചാൽ കാക്കക്കൂട്ടം എന്നതുപോലെ നമ്മളെ വന്ന് ആക്രമിക്കും എന്നുള്ള ഒരു പൊതുബോധം അന്ന് മുസ്ലിം സമൂഹത്തെ കുറിച്ചുണ്ട്. മറ്റൊരു പൊതുബോധം ഈ ഇസ്ലാം മതം എന്ന് പറയുന്ന മതത്തിൽ മറ്റു മതങ്ങളിലൊന്നും ഉള്ളതുപോലെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല, അത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു മതമാണ് എന്ന ഒരു തെറ്റിദ്ധാരണയും പൊതുസമൂഹം
യുക്തിവാദികൾ അടക്കമുള്ള പൊതുസമൂഹം അന്ന് വെച്ചു പുലർത്തി. ഈ രണ്ട് പൊതുബോധവും തകർക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് ഇസ്ലാമിനെ കുറിച്ചൊക്കെ എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കുകയും വിശ്വാസം നഷ്ടപ്പെടുകയും ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിൽ സമൂഹത്തിൽ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത കാലത്ത് എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത ഈ പൊതുബോധത്തെ തകർക്കണം എന്നുള്ളതാണ്. എന്ന ആ ഒരു പൊതുബോധത്തെ തകർക്കണമെങ്കിൽ ഈ ഉപരിപ്ലവ ലേപന ചികിത്സ പോരാ, കുറച്ച് കടുത്ത നല്ല ടൈപ്പുള്ള കഷായം തന്നെ കൊടുക്കേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ എൻ്റെ വിമർശന ശൈലിയൊക്കെ രൂപപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഞാൻ രംഗത്ത് വരുന്നത്. ഇപ്പൊ മിനിഞ്ഞാൻ രണ്ടു ദിവസം മുമ്പ് വാട്സപ്പിലൂടെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരു മുസ്ലിം മതപണ്ഡിതന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് പ്രചരിക്കുന്നതായിട്ട് കണ്ടു. അതിലെ ഒരു സ്വകാര്യ മീറ്റിംഗിൽ പ്രസംഗിക്കുന്നതാണ് ആ സാധനം. അത് സ്വകാര്യ മീറ്റിംഗിൽ നിന്ന് ആരോ കട്ട് ചെയ്ത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതാണ്. 1988 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒരു മുസ്ലിം മതപണ്ഡിതനാണ് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മുസ്ലിം നിരീശ്വരവാദികളുടെ സംഘടന പോലും പല ജില്ലകളിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ സംഘടന ഒന്നും ഇവർ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഉണ്ടായിരിക്കുന്നു എന്ന് പോലും ഈ മുസ്ലിംകാർ വളരെ ആശങ്കപ്പെട്ടുകൊണ്ട് വികാരഭരിതനായിട്ട് പറയുന്ന ഒരു ക്ലിപ്പും. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംകാർക്ക് ഇത് വലിയ ബേജാറുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അല്പം സന്തോഷവും അഭിമാനവും ഉണ്ടാക്കുന്ന ഒരു കാരണമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് തുടങ്ങുന്ന കാലത്ത് എൻ്റെ ഒരു ചെറിയ ആശങ്ക ഇത് പൂർത്തിയാക്കാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ തട്ടിപ്പോവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ ഇന്ന് 64-ാമത്തെ വയസ്സിൽ ഞാനിവിടെ എല്ലാം തന്നെ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്നു. നമ്മൾ അന്ന് ദീർഘവീക്ഷണം ചെയ്ത നമ്മൾ അമിതമായി ഭയപ്പെടുന്നത് കൊണ്ടാണ് ഈ കാലഹരണപ്പെട്ട വിശ്വാസങ്ങളോട് ഇത്രയധികം മൃദു സമീപനം നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ മതത്തെ കുറിച്ച് പറയുമ്പോൾ കാലഹരണപ്പെട്ടു എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാലഹരണപ്പെട്ടുപോയ സാധനങ്ങളാണ് ഈ മതങ്ങൾ എന്നുള്ളതാണ്. കഥകളാണ്, മനുഷ്യൻ കഥകളിലൂടെയാണ് മനുഷ്യൻ സാമൂഹിക വികാസം പ്രാപിച്ചത് എന്നുള്ള ഒരു പഠനം അടുത്ത കാലത്ത് വളരെ ശക്തമായി തന്നെ സമൂഹ ലോകം അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ്. ഓരോ കാലഘട്ടത്തിലും മതം മനുഷ്യൻ സാമൂഹികമായ നിലനിൽപ്പിന് വേണ്ടിയും വികാസത്തിന് വേണ്ടിയും സമൂഹത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള വികാസ പരിണാമങ്ങൾക്ക് സഹായകമായ നിലയിലും കഥകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും ആ കഥകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യരെ, അപരിചിതരായ മനുഷ്യരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സഹകരിപ്പിക്കുകയും ചെയ്തത് എന്നാണ് സാമൂഹ്യ വികാസത്തെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പഠനങ്ങൾ. ആ രംഗത്ത് മതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പഴയ കഥകൾക്ക് ആ കാലഘട്ടത്തിൽ സാമൂഹികമായ വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. അന്നത്തെ ഇണക്കി വലിയ അക്രമങ്ങൾക്കും യുദ്ധങ്ങൾക്കും സന്നദ്ധരാക്കി ചെറിയ ഗോത്രങ്ങളെ വലിയ ഗോത്രങ്ങളാക്കി വികസിപ്പിക്കുന്നതിനും അധിനിവേശങ്ങൾ നടത്തുന്നതിനും ആ ഗോത്രജനതയെ ഒരു നിയമാവലിക്ക് കീഴിൽ ഒരുമിപ്പിച്ച് നിർത്തുന്നതിനുമൊക്കെ ഇത്തരം കഥകൾ ആ കാലഘട്ടത്തിൽ വളരെയധികം സഹായകമായിട്ടുണ്ട്. പക്ഷേ ആ കഥകളെല്ലാം ഗോത്രകാലത്തിന്റെ പര്യവസാനത്തോടുകൂടി പുതിയ ലോകത്തിന്റെ ഉദയത്തോടുകൂടി കാലഹരണപ്പെട്ടു പോയി. പക്ഷേ മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഒരു പരിമിതി കാരണം ഈ കാലഹരണപ്പെട്ട സാധനങ്ങളൊന്നും തന്നെ
നമ്മുടെ മസ്തിഷ്കം ഉപേക്ഷിക്കാൻ സന്നദ്ധമല്ല എന്നുള്ളതാണ് അതിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വശം. ഇപ്പൊ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാലഹരണപ്പെട്ടു പോയിട്ടും ഈ കെട്ടുകഥകൾ എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രയുഗത്തിലും മനുഷ്യന്റെ മനസ്സിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്റെ മസ്തിഷ്കപരമായിട്ടുള്ള പരിമിതി കൊണ്ട് സംഭവിച്ചു പോയ ഒന്നാണെന്നാണ് അതിന്റെ ഉത്തരം. ഇന്ന് മതം എന്ന് പറയുന്നത് ആധുനിക മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഒരു അനാവശ്യ വസ്തുവാണെന്ന് മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തെ വലിയ അളവിൽ തടസ്സപ്പെടുത്തുന്ന ഒരു വസ്തുവാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉപമ പറഞ്ഞാൽ, ഇന്നിപ്പോ തിരക്കുള്ള നമ്മുടെ ഈ നാഷണൽ ഹൈവേയില് കാളവണ്ടികൾ ഇറക്കിയാൽ എന്താണ് സംഭവിക്കുക? തിരക്കുള്ള നാഷണൽ ഹൈവേയില് ഈ കൊച്ചി പട്ടണത്തിൽ എല്ലായിടത്തും ഇന്ന് കാളവണ്ടികൾ ഈ റോട്ടിലിറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗതാഗതം സ്തംഭിച്ചു പോകും. ഈ ഗതാഗതത്തെ നമ്മുടെ ആധുനിക ലോകത്തെ മനുഷ്യന്റെ ജീവിതമായിട്ട് സങ്കല്പിക്കുക. ആധുനിക മനുഷ്യന്റെ ജീവിതത്തെ നമ്മൾ ഇന്നത്തെ ഈ ഹൈവേയിലെ ഗതാഗതമായി സങ്കല്പിക്കുകയാണെങ്കിൽ ആ ഹൈവേയിൽ ഇറക്കിയിട്ടുള്ള കാളവണ്ടികളാണ് മതങ്ങൾ. ഈ കാളവണ്ടികളുടെ നമുക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ആഭിമുഖ്യം നമ്മുടെ സമൂഹം വെച്ചു പുലർത്തുന്നു. അതുകൊണ്ട് നമ്മുടെ സമൂഹം പറയുകയാണ്, ആ കാളവണ്ടികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതിനെ നമുക്ക് പെയിന്റ് അടിച്ച് ഭംഗിയാക്കാം, അതിന് നമുക്ക് വേണമെങ്കിൽ പുതിയ കാറിന്റെയൊക്കെ ബോഡി അതിന്റെ മേലെ വെച്ച് കെട്ടാം, കാളവണ്ടി വലിച്ചോട്ടെ, പക്ഷെ നമുക്ക് അതിന്റെ മുകളിൽ ഡെക്കറേഷൻസ് ഒക്കെ നടത്തിയിട്ട് ആധുനികവൽക്കരിക്കാം, ചക്രവും കാളയും സെയിം. അങ്ങനെ പരിഷ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ കാളവണ്ടിയെ നിലനിർത്താം എന്ന വാദമാണ് ഇന്ന് മതത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അത്ര വലിയ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ആഭിമുഖ്യം ഈ കാളവണ്ടികളോടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കാളവണ്ടിയുടെ ചക്രത്തിനൊക്കെ നല്ല ഭംഗിയുള്ള പെയിന്റൊക്കെ കൊടുത്തിട്ട് ആ വണ്ടി എടുത്തിട്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ചരിത്ര മ്യൂസിയത്തിലോ കൊണ്ടുവയ്ക്കുക. ചരിത്രം പഠിക്കുന്ന പുതിയ തലമുറയ്ക്ക് പണ്ടുകാലത്ത് ഇങ്ങനെ ഒരു വാഹനമായിരുന്നു മനുഷ്യർ ഉപയോഗിച്ചിരുന്നതെന്നും അന്ന് കാറും ബസ്സും ലോറിയും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും അന്ന് ചരക്ക് കൊണ്ടുപോകാനും മനുഷ്യർക്ക് യാത്ര ചെയ്യാനുമൊക്കെ ഈ കാളവലിക്കുന്ന പൊത്തുവലിക്കുന്ന വണ്ടികളായിരുന്നു മനുഷ്യർക്ക് പ്രയോജനപ്പെട്ടിരുന്നതും ഇതൊരു കാലത്ത് മനുഷ്യനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ചരിത്ര മ്യൂസിയത്തിലേക്ക് മാറ്റേണ്ട, പെയിന്റ് അടിച്ച് മാറ്റേണ്ട കാളവണ്ടികളാണ് ആധുനിക ജീവിതമാകുന്ന ഈ ഹൈവേയിലെ ഇപ്പോഴും ഇറക്കി ഓടിച്ചുകൊണ്ടിരിക്കുന്ന മതങ്ങളാകുന്ന കാളവണ്ടി. ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സമൂഹം ഒരു പരിധിവരെ, പക്ഷെ അവിടെ ഇതിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വരാത്ത ഒരു ആത്മബന്ധം ഈ കാളവണ്ടിയുമായിട്ട് മനുഷ്യർക്കുണ്ട്. അവിടെയാണ് മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ പരിമിതി എന്ന് ഞാൻ പറഞ്ഞത്. കാരണം മനുഷ്യന്റെ ജീവിതം ശാസ്ത്രീയമായിട്ടും സാങ്കേതികമായും വിജ്ഞാനപരമായും ഒക്കെ അതിവേഗത്തിലാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത്. പക്ഷെ മനുഷ്യന്റെ മസ്തിഷ്കം അതിന്റെ വളരെ പുറകെ ഒച്ചിന്റെ വേഗതയിൽ മാത്രം പരിവർത്തനങ്ങൾ സ്വീകരിക്കാവുന്ന രീതിയിലാണ് മസ്തിഷ്കം നമുക്ക് പരിണാമത്തിലൂടെ ലഭിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് ഈ അതിവേഗത്തിലുള്ള ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം നമ്മുടെ മനസ്സിനെ സഞ്ചരിപ്പിക്കാൻ മനസ്സിന്റെ സോഫ്റ്റ്വെയറുകളൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ആയി കിട്ടണമെങ്കിൽ, അതൊക്കെ ഒന്ന് വർക്കൗട്ട് ആയി കിട്ടണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഒരുപാട് ടൈം എന്ന് പറഞ്ഞാൽ അനേകം തലമുറകളിലൂടെ മാത്രമേ ഒരു ചെറിയ മാറ്റത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യന്റെ മസ്തിഷ്കത്തിന് കഴിയുള്ളൂ. അതേസമയത്ത് നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന, ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും ഒരു 10, 40, 50 വർഷമെങ്കിലും ഇവിടെ ജീവിച്ചവരാണ്. നിങ്ങൾക്കറിയാം, ഒരു 10 വർഷം മുമ്പുള്ള നമ്മുടെ ജീവിതവും ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലുണ്ടായ നമ്മുടെ ജീവിതത്തിന്റെ മാറ്റങ്ങളും എത്ര വലുതാണെന്ന് നമുക്കറിയാം. ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരൊറ്റ ഉപകരണം നമ്മുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റിമറിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ജീവിതം വലിയ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ മസ്തിഷ്കം മാറുന്നില്ല. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് നേരത്തെ മൂല്യർ പറഞ്ഞ മാറ്റ സമൂഹത്തിലുണ്ടായത്. അതല്ലാതെ നമ്മളൊന്നും പ്രവർത്തിച്ചിട്ടല്ല, നമ്മളൊക്കെ പ്രവർത്തിച്ചത് അതിന്റെ ഒരു ഭാഗമാണ്. നമ്മളൊക്കെ എത്രയോ കാലം
എഴുതിയ കാര്യങ്ങൾ ഈ സമൂഹത്തിലെ ഒരു 0.01% ആളുകളിലേക്ക് പോലും എത്തിയിരുന്നില്ല അടുത്ത കാലം വരെ. പക്ഷെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വരികയും എല്ലാവരുടെ കയ്യിലും വിജ്ഞാനത്തിന്റെ ഈ വിരൽ തുമ്പിൽ എത്തുകയും ചെയ്തതിന് ശേഷമാണ് മൂന്നോ നാലും പതിറ്റാണ്ടുകളായി പ്രസരിപ്പിച്ചുകൊണ്ടിരുന്ന ആശയങ്ങൾ അതിവേഗത്തിൽ പുതിയ തലമുറയിലേക്ക് പ്രസരിക്കാൻ തുടങ്ങി. അങ്ങനെ ആശയങ്ങൾ എത്തിയപ്പോൾ അതിനനുസരിച്ച് ആളുകളുടെ ചിന്താഗതിയിലും ജീവിത രീതിയിലും സമീപനത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. പക്ഷെ ആ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴാണ് പഴയ, ഞാനീ പറഞ്ഞ നൊസ്റ്റാൾജിയ കീപ്പ് ചെയ്യുന്ന പഴയ സമൂഹത്തിന്റെ ഈ ഒരു ആശങ്കയും വേവലാതികളും വരുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധി നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മതം കാലഹരണപ്പെട്ടത് എന്ന് വിശദീകരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പുരോഗതിയെ, നമ്മുടെ മുന്നോട്ടുള്ള സഞ്ചാരത്തെ വിഘാതപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളിലേക്ക് തന്നെ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പൊങ്കാലയുടെ കാര്യം നോക്കാം. ആ പൊങ്കാല സൃഷ്ടിക്കുന്ന പരിസ്ഥിതിപരവും ആരോഗ്യപരവും സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എത്ര ഭീകരമാണ്. ഇനിയിപ്പോ ഈ കൊറോണയുടെ കാലത്ത് ഉച്ചക്ക് വന്നിട്ടുള്ള വാർത്ത വളരെ ഞെട്ടിക്കുന്നതാണ്. 4-5 പേർക്ക് ഈ വൈറസ് ബാധ ഉണ്ട് എന്ന് പത്തനംതിട്ടയിൽ ബോധ്യപ്പെട്ട ആൾക്കാരാണെങ്കിലോ രോഗമുണ്ടെന്നുള്ള കാര്യം ഇടപഴകിയിട്ടുണ്ട്. ആളുകളെയെങ്കിലും ഇവരുടെ ഈ അടുത്ത ഇടപഴകൽ കാരണം സംശയിക്കുന്നതായിട്ടാണ് ആരോഗ്യവകുപ്പ് കരുതുന്നത്. ആ അത്രയും ആളുകളെ കണ്ടെത്താൻ പോലും കഴിയാത്ത അത്ര സങ്കീർണമാണ്. കാരണം അവർ ഇറ്റലിയിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് പിന്നീട് ഈ ഫ്ലൈറ്റിലൊക്കെ കൂടെ യാത്ര ചെയ്തവർ പിന്നീട് അവർ നാട്ടിൽ അവർ താമസിച്ച ഇടങ്ങൾ അവർ ഇടപഴകിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇത്രയും ആളുകളെ കണ്ടെത്തി അവരെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് കേരളത്തിൽ ഇത് വലിയൊരു പ്രതിസന്ധി ആരോഗ്യ രംഗത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ കണക്കിന് സ്ത്രീകൾ അവിടെ ഇതാ ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ശാസ്ത്രീയമായി തന്നെ ഈ സമയത്ത് ഇത്തരം കൂട്ടങ്ങൾ കൂടാൻ പാടില്ല, ശാസ്ത്രീയ അവബോധം എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ നാളെ അവിടെ കൂട്ടം കൂടുന്നു എന്ന് ചോദിച്ചാൽ മതവിശ്വാസമാണ് അതിന്റെ അടിസ്ഥാന കാരണം. അപ്പൊ മതവിശ്വാസം നമ്മുടെ ജീവിതത്തെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്നതിന്റെ ഞാനത് എടുത്തത്. അതുപോലെ നമ്മുടെ രാജ്യം തന്നെ എടുക്കാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ ഇത്രയും കാലമായിട്ട് നമ്മുടെ രാജ്യത്തിനൊപ്പം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ശേഷം പിറവിയെടുത്ത ചൈനയും ഇസ്രായേലും ഒക്കെ അവിടെ ഉണ്ട്. ഈ രാജ്യങ്ങളൊക്കെ നേടിയ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ പുരോഗതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പുരോഗതി വലിയ ശതമാനം പുറകിലാണ്. എന്താണ് അടിസ്ഥാന കാരണം? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും വിഭവം എന്താണ്, സംസ്കൃത വിഭവം എന്ന് പറയുന്നത് മനുഷ്യ വിഭവമാണ്. ലോക ജനസംഖ്യയിലെ ജനസംഖ്യയുള്ള രാജ്യമായി ആണ് ഇന്ത്യ. ആ രാജ്യത്തെ ജനങ്ങളാണ് ഇവിടുത്തെ അസംസ്കൃത വിഭവം. അപ്പൊ ഈ രാജ്യം പുരോഗമിക്കണമെങ്കിൽ ചൈന ആ വിഭവത്തെയാണ് സംസ്കരിച്ചത് ഈ പുരോഗതി നേടാൻ വേണ്ടിയിട്ട്. ചൈന വേറെ ഒരു വിഭവം എടുത്തിട്ടല്ല കളിക്കുന്നത്, മനുഷ്യ വിഭവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചൈന ഇന്ന് ലോക മാർക്കറ്റിലെ മറ്റെല്ലാ സമ്പന്ന രാജ്യങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ട് വലിയ വിപ്ലവം സൃഷ്ടിച്ചത്, പുരോഗതി ഉണ്ടാക്കിയത്. അതേ കാര്യം സാധ്യമാകുന്ന മറ്റൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഈ 100, 130, 150, 150 ബില്യണോളം വരുന്ന ജനങ്ങളാകുന്ന ഈ മനുഷ്യ വിഭവങ്ങളെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സാമൂഹിക സാങ്കേതിക ശക്തിയായി ഇന്ത്യക്ക്
ഒരു ഏതാനും ദശകങ്ങൾ കൊണ്ട് മാറാൻ സാധ്യമാവും. പക്ഷേ ഇന്ത്യയിലെ ഈ വിഭവം ആണ്, ഈ അസംസ്കൃത വിഭവമാണ് ഏറ്റവും അസംസ്കൃതമായും അപരിഷ്കൃതമായും ഇന്നും നിലനിൽക്കുന്നത്. എന്താ കാരണം? ശാസ്ത്രബോധം അശേഷം ലഭിച്ചിട്ടില്ലാത്ത ഒരു അപരിഷ്കൃത പ്രാകൃത സമൂഹമായി, പഴയ ഗോത്രകാലത്തെ മനുഷ്യരെക്കാൾ അധപ്പതിച്ച ഒരു സമൂഹമായി ഇന്ത്യയിലെ ഈ ശതകോടി മനുഷ്യരും ഇന്നും കഴിഞ്ഞുകൊണ്ടു. ഈ രാജ്യത്തുണ്ടാവുന്ന സമ്പത്തും വിഭവങ്ങളും അതിൻ്റെ സിംഹഭാഗവും ചെലവഴിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് തൂർത്തടിക്കുക. ഇവിടെ കത്തിച്ചു കളയുന്ന ഭക്ഷ്യവിഭവങ്ങൾ, ഒരു ഭാഗത്ത് കുട്ടികൾ പോഷകാഹാരം ലഭിക്കാതെ മരിക്കുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് നമ്മുടെ ഇന്ത്യ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നതെങ്കിൽ, ഈ പോഷകാഹാരം, കുട്ടികൾക്ക് നൽകേണ്ട പോഷകാഹാരങ്ങൾ മുഴുവൻ ശിവലിംഗത്തിൻ്റെ മുകളിലും ദൈവങ്ങളുടെ മുകളിലും ഒഴിച്ചിട്ടും കത്തിച്ചിട്ടും നശിപ്പിച്ചു കളയുന്ന ഭീകരമായിട്ടുള്ള ചിത്രങ്ങളാണ് വേറെ കാണുന്നത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൊതു ഖജനാവിൽ നിന്നുള്ള എത്രയോ ഭീമമായ സംഖ്യ നമ്മൾ ചെലവഴിക്കുന്നത് ഇവിടുത്തെ മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കും ആ അന്ധവിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിനും ആ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തീർത്ഥാടനങ്ങൾക്കും മറ്റും സഹായം നൽകുന്നതിനും അതിന് സംരക്ഷണം നൽകുന്നതിനും ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കുന്ന ഭീമമായ സംഖ്യ, നമ്മള് ഈ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ ഇത്രയൊന്നും ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇവിടെ മതപരമായ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് ഈ രാജ്യത്തെ മനുഷ്യരെ തമ്മിൽ പരസ്പരം തല്ലിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികളടക്കം ഇന്ന് ഭരിക്കുന്നവരടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പേരിൽ നാട്ടിലുണ്ടാകുന്ന കലാപങ്ങൾ, ആ കലാപങ്ങൾ വഴി ഉണ്ടാകുന്ന വികസന മുരടിപ്പുകൾ, അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, മറ്റെല്ലാ തരത്തിലുമുള്ള മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം നമ്മൾ നമ്മുടെ സമ്പത്തും ഊർജവും സമയവും മനുഷ്യവിഭവങ്ങളെയും പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ആളുകൾ, ഈ മതത്തിൻ്റെ ആളുകൾ പറയുന്ന ഒരു വാദമുണ്ട്. എന്താ വാദം? മതമില്ലാതായാൽ പിന്നെ മനുഷ്യർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്നും ജീവിക്കാൻ പറ്റില്ല, എല്ലാം കുത്തഴിഞ്ഞു പോകും, എല്ലാ ധാർമ്മികതയും സദാചാരവും ഒക്കെ ഇല്ലാതായി പോകും, അങ്ങനെ മനുഷ്യൻ്റെ മനുഷ്യകുലം തന്നെ നശിച്ചു പോകുമെന്നാണ് എല്ലാ മതക്കാരും പറയുന്നത്. അതിന് പരിഹാരം ഓരോരുത്തർക്കും അവനവൻ്റെ മതം പറയുന്ന കാര്യമാണ്. ഹിന്ദു മതത്തിൻ്റെ മൗലികവാദികൾ ഇന്ന് സംഘപരിവാറിന് വേണ്ടി സൈദ്ധാന്തിക മായ അടിത്തറ നൽകുന്ന മതഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ഗ്രന്ഥങ്ങളൊക്കെ മറിച്ചു നോക്കിയാൽ ഇതേ വാദം അവിടെ കാണാം. ചാതുർവർണ്യം, ഞാൻ ഗോൾവാൾക്കറുടെ വിചാരധാരയെ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക, പണ്ട് വായിച്ചു വെച്ചതാണ്, ഇപ്പൊ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇപ്പൊ എല്ലാവരും അത് വായിക്കുന്ന സമയമാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചാതുർവർണ്യം എന്നുള്ള വാക്കൊന്നും മലയാള പരിഭാഷയിൽ അവർ ഉപയോഗിച്ചിട്ടില്ല, അതിന് പകരം വേറെ ചില വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചത്. ചതുർഭുജ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള, അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് വിരാട് പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രതീകമുണ്ടല്ലോ, അത് സമൂഹമാണ്. ആ സമൂഹമാകുന്ന വിരാട് പുരുഷന്റെ അവയവങ്ങളാണ് ഈ നാല് വർണ്ണങ്ങൾ, ബ്രാഹ്മണനും ക്ഷത്രിയനും ബ്രാഹ്മണനും വൈശ്യനും ക്ഷത്രിയനും, നാല് വർണ്ണങ്ങൾ ഈ സമൂഹ അവയവങ്ങളാണ്. ആ അവയവങ്ങൾ ഓരോന്നും തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ധർമ്മങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ സമൂഹമാകെ മരിച്ചുപോകും, വിരാട് പുരുഷൻ ചത്തുപോകും എന്ന് പറയും, ഇതേ സമൂഹം ഇല്ലാതായി പോകും. അതുകൊണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥ ലോകത്ത് മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള സാമൂഹ്യ ഘടനയാണ് ചാതുർവർണ്ണമെന്നാണ് ഗോൾവാൾക്കറുടെ വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്നത്. അത് പുനഃസ്ഥാപിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് പൗരത്വത്തിലൊക്കെ വരുന്നത്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. അതേസമയം മറ്റു മതക്കാരതാ പറയുന്നത്, ക്രിസ്തു മതക്കാരതാണ് പറയുന്നത്, ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവവിശ്വാസവും
മതവും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാനേ കഴിയില്ല. ഈ സമൂഹത്തിന്റെ ആകെ ഘടന ഇല്ലാതായി പോകും, സമൂഹത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലായി പോകും എന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് ഇസ്ലാം മതത്തിന്റെ ആളുകളും പറയുന്നത്. ഇപ്പൊ എനിക്കൊക്കെ, ഞാനൊക്കെ കഴിഞ്ഞ 10-40 കൊല്ലമായി എന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നവരിൽ നിന്നെല്ലാം കേട്ടിട്ടുള്ള, ഏറ്റവും ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് ഈ സാധനമാണ്. എന്താണ്? മതം ഇല്ലാതായി കഴിഞ്ഞാൽ, മതവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ധാർമ്മികതയില്ലാതായിപ്പോകും. ധാർമ്മികത ഇല്ലാതാവുന്നതോടുകൂടി പിന്നെ മനുഷ്യ സമൂഹത്തിന് നിലനിൽപ്പ് ഇല്ലാതായി പോകും. മനുഷ്യ സമൂഹം ആകെ കുത്തഴിഞ്ഞാൽ കുത്തായി നശിച്ചു പോകും എന്ന വാദമാണ് മതത്തിന്റെ ആളുകൾ ഉന്നയിക്കുന്നത്. എന്നാൽ ഇന്ന് പരിഷ്കൃത ലോകത്തേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? ലോകത്ത് ഏറ്റവും സമാധാനത്തോടെ സന്തോഷത്തോടെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സാമൂഹികതയെ ധാർമ്മികതയുടെ അടിസ്ഥാനമായി കാണുകയാണെങ്കിൽ മനുഷ്യന് ഏറ്റവും ധാർമ്മിക ഉന്നതമായ ധാർമ്മിക ബോധത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന രാജ്യങ്ങളും സമൂഹങ്ങളും ഏതാണ് എന്ന് പരിശോധിച്ചാൽ ആ സമൂഹങ്ങൾക്ക് കാണുന്ന ഒരു സവിശേഷത, ആ രാജ്യങ്ങളിലൊന്നും മതവും ദൈവവും ഇല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ നേതൃത്വത്തിൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ട്. ലോകത്തെ ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ്, ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് ആ ലിസ്റ്റ് ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നു. കഴിഞ്ഞ 8-10 വർഷമായി പ്രസിദ്ധീകരിച്ച എല്ലാ ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു 10-20 രാജ്യങ്ങൾ പരിശോധിച്ചാൽ ആ രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അവിടെയൊന്നും ഇന്നും മതമില്ലാതെ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളാണ് ആ ലിസ്റ്റിൽ ആദ്യം വരുന്നത്. ഈ രാജ്യങ്ങളിലൊന്നും ഇന്ന് പള്ളികളിൽ പോകാൻ തത്തനാരും കപ്യാരുമായി ജോലി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. പള്ളികളിൽ കുർബാനയ്ക്ക് പോകാൻ ആളുകളെ കിട്ടുന്നില്ല. പള്ളികൾ പലതും പൂട്ടിയിരിക്കുന്നു. പൂട്ടിയ പള്ളികൾ പലതും ലൈബ്രറികളായും മ്യൂസിയങ്ങളായും വീടുകളായും വെറും പ്രദർശനശാലകളായും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, വിറ്റുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റിന്റെ ഈ പറയുന്ന ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റും അതുപോലെ മ്യൂസിയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റും ഏറ്റെടുത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പഠിപ്പിക്കുന്നില്ല അവരാരും, കാരണം അതൊക്കെ വലിയ കലാമൂല്യങ്ങളുള്ള വലിയ മന്ദിരങ്ങളായതുകൊണ്ട് 400, 500, 1000 വർഷം പഴക്കമുള്ള പള്ളികളും സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ആയതുകൊണ്ട് അതെല്ലാം സംരക്ഷിക്കുന്ന ഭംഗിയായിട്ട്. പക്ഷേ അവിടെയൊന്നും കുർബാനയും പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും നടക്കുന്നില്ല. എന്നാൽ ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ശവ സംസ്കാരത്തിന് ഉപയോഗിക്കുന്നുണ്ട് യൂറോപ്പിലൊക്കെ. എന്താ കാരണം എന്നറിയോ? അത്രയും സൗകര്യങ്ങൾ അവിടെ കിടക്കുമ്പോൾ എന്തിനാണ് വെറുതെ വേസ്റ്റ് ആക്കുന്നത്? ഈ ശവ സംസ്കരിക്കാൻ വേറെ സംവിധാനം ഉണ്ടാക്കി അതിന് പണം എന്തിനു ചെലവാക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി സ്ഥലം ചെലവാക്കേണ്ട ആവശ്യമില്ല. ഈ പള്ളികളോട് ചർച്ചുകളോട് അനുബന്ധിച്ചുള്ള ശ്മശാനങ്ങളിൽ ശവ സംസ്കാരം ഇല്ലെങ്കിലും പള്ളിയെയും പള്ളികളുമായി വന്ന പള്ളിയുടെ അനുബന്ധങ്ങളെയും മ്യൂസിയങ്ങളായിട്ട് ഉപയോഗിക്കുന്നു, ലൈബ്രറികളായിട്ട് ഉപയോഗിക്കുന്നു, വിദ്യാലയങ്ങളായിട്ട് ഉപയോഗിക്കുന്നു, ചരിത്ര സ്മാരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നു, ടൂറിസത്തിന്റെ ഒപ്പം ശവസംസ്കാരത്തിന് ഉപയോഗിക്കും പള്ളികൾ ഉപയോഗിക്കുന്നുണ്ട്. വളരെ വല്ലവരുമൊക്കെ ഒരു നേരമ്പുക്കിന് വേണ്ടി പങ്കുവെക്കാൻ അല്ലാതെ ഈ പള്ളികളിലൊന്നും ആരും പോകുന്നില്ല. ഞാൻ സെന്റ് ആന്റണീസ് ദിവസം, നമുക്കറിയാം സെന്റ് ആന്റണീസ് ഡേ വന്ന റോഡ് ബ്ലോക്ക് ആവും അവരുടെ ആഘോഷം കൊണ്ട്. ആ സെന്റ് ആന്റണി ശരീരം മറവ് ചെയ്തിട്ടുള്ള ഇറ്റലിയിലെ പദുവയിലെ പള്ളിയിൽ ചർച്ചില് സെന്റ് ആന്റണീസ് ഡേയുടെ അന്നാണ് ഞങ്ങൾ സന്ദർശിക്കാൻ പോയത്. എന്താ, ആ പള്ളിയെ സംബന്ധിച്ച് ഏറ്റവും ആഘോഷം നടക്കേണ്ട ദിവസം ആ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ
അഞ്ചാള് തേച്ചില്ല. കുറച്ച് പ്രായമായ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, അവരങ്ങനെ. അതേസമയത്ത് ആ അതേ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും ഇതാണ് യൂറോപ്പിലെ സ്ഥിതി. ഈ പറയുന്ന ഇതിന്റെ ആസ്ഥാനങ്ങൾ വത്തിക്കാൻ ഉൾപ്പെടുന്ന ഇന്ന് യൂറോപ്പിലെ ക്രിസ്തു മതത്തിന്റെ അവസ്ഥ ഇതാണ്. പക്ഷെ അവിടെയൊക്കെ സദാചാരം നഷ്ടപ്പെട്ടു, ധാർമ്മികത പോയി, കുത്തഴിഞ്ഞു, മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത വന്ന അവസ്ഥ വന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് ഇവർക്ക് അവിടെയൊക്കെ പോയി നോക്കിയാൽ മനസ്സിലാവും. ഈ പള്ളിയിലച്ചന്മാർ പോയ ഒക്കെ പോകുന്നുണ്ട്, പോയവർക്കാർക്കും അങ്ങനെ ഒരു പരാതി ഇല്ല. മാത്രമല്ല അവിടെയൊക്കെ ലോകത്ത് മറ്റെവിടെയും ഉള്ളതിനേക്കാൾ മനുഷ്യർ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. വൃദ്ധജനങ്ങൾ സന്തുഷ്ടരാണ്, യുവാക്കൾ സന്തുഷ്ടരാണ്, കുട്ടികൾ സന്തുഷ്ടരാണ്, എല്ലാവരും സന്തുഷ്ടരാണ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യർക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ഈ കാളവണ്ടി ഇന്ന് ആവശ്യമില്ല. മതം ദൈവം ഇല്ലാതായതുകൊണ്ടാണ് അവരൊക്കെ സന്തോഷിക്കുന്നത് എന്നുള്ള അമിതമായ അവകാശവാദമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. അങ്ങനെ തന്നെ പറഞ്ഞ മറുപടി പറയുന്നത് അങ്ങനെയല്ല. മതവും ജാതി മതവും ദൈവവും ഇല്ലാതായതുകൊണ്ട് സന്തോഷം ഉണ്ടാവുകയല്ല ചെയ്തത്, മറിച്ച് മറ്റ് ഭൗതിക സാമൂഹ്യ സാഹചര്യങ്ങൾ അവർക്ക് സന്തോഷകരമായി സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിയപ്പോൾ സ്വാഭാവികമായും മതവും ദൈവവും ആവശ്യമില്ലാതാവുകയും അവരതിനെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതിൽ നിന്ന് നമ്മൾ ഇവിടെ പറയുന്നത് മനുഷ്യർക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഈ അന്ധവിശ്വാസങ്ങൾ ആവശ്യമില്ല എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഇന്ന് ഈ പറയുന്ന രാജ്യങ്ങൾ എന്നാണ് നമ്മൾ ഈ സമൂഹത്തോട് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മതം ഉപേക്ഷിക്കൂ മനുഷ്യരാകൂ എന്ന മുദ്രാവാക്യം നമ്മളിവിടെ പ്രചരിപ്പിച്ചത്. വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്, വലിയ തോതിൽ ബേജാറുകൾ സൃഷ്ടിച്ച ഒരു മുദ്രാവാക്യവുമാണ്. അതുകൊണ്ടാണ് ഇന്ന് അതിനെതിരായി പലതരത്തിലുള് ള വിമർശനങ്ങളാണ് മതത്തിന്റെ ഭാഗത്ത് നിന്നും നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്ന് പോലും അതിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുന്നു. മതം ഉപേക്ഷിക്കും മനുഷ്യരാകും എന്ന് പറയുമ്പോൾ മതമുള്ളവരൊന്നും മനുഷ്യരല്ല എന്നൊരർത്ഥമില്ലേ എന്നാണ് ചോദ്യം. അല്ല, അങ്ങനെ ഒരർത്ഥമില്ലേ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഏത് മീറ്റിംഗിൽ ചെന്നാലും, അധ്യാപകരുടെ ഏത് പരിശീലന കളരിയിൽ ചെന്നാലും ആദ്യം പറയുന്ന ഒരു വാചകമുണ്ട്, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്താ പറയുന്നത്? മനുഷ്യരെ മനുഷ്യരാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അധ്യാപകരെ, നിങ്ങൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ മനുഷ്യരാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും പരാതി പറയുന്നുണ്ട്, അപ്പൊ ഈ കുട്ടികളൊക്കെ മൃഗങ്ങളാണോ എന്നാണോ മന്ത്രി പറയുന്നത്? ഇവിടെ ഉള്ള മനുഷ്യന്മാരെന്നും മനുഷ്യന്മാരെല്ലാവർക്കും മൃഗങ്ങളാണ് എന്നാണോ മന്ത്രി പറയുന്നത്? അതല്ലല്ലോ അതിന്റെ അർത്ഥം. ഇവിടെ മനുഷ്യരാകൂ എന്ന് നമ്മൾ പറയുമ്പോൾ ആ മനുഷ്യൻ എന്ന വാക്കിനെ മനുഷ്യൻ എന്ന ജന്തു എന്നല്ല അർത്ഥം. ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ജന്തുവിനെ ഉദ്ദേശിച്ചല്ല മനുഷ്യൻ എന്ന് പറയുന്നത്, മാനവികത ഉൾക്കൊള്ളുന്ന മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്, മനുഷ്യത്വം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ മനുഷ്യരാകൂ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ മനുഷ്യരായിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മൾ പൂർണ്ണമായി മനുഷ്യരായിട്ടില്ല, നമ്മൾ ഭാഗികമായി മാത്രമേ മനുഷ്യരായിട്ടുള്ളൂ. കാരണം എന്താണ് എന്നറിയണമെങ്കിൽ എന്താണ് മാനവികത എന്നറിയണം. എന്താണ് മാനവികത എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതിനെക്കുറിച്ച് കാലത്തിനു മുൻപേ സഞ്ചരിക്കുകയും ദീർഘവീക്ഷണത്തോടുകൂടി സ്വന്തം ചിന്തകളെ അവതരിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് സഹോദരൻ അയ്യപ്പനും ഡോക്ടർ ബി ആർ അംബേദ്കറേയും പോലുള്ള ആളുകൾ. അവരൊക്കെ നൂറ്റാണ്ടുകൾ മുന്നിലേക്ക് നമ്മുടെ സമൂഹത്തെ കണ്ടുകൊണ്ടാണ് ഈ ആശയങ്ങൾ ഇവിടെ വരുന്നത്. എന്താണ് മാനവികത? മാനവികത എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ ഒരു കഥയാണ്. ഞാൻ പറഞ്ഞ മതങ്ങളൊക്കെ കഥയാണെന്ന്, മതങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കിയ കഥയാണ്. ഗോത്രകാലത്തെ മനുഷ്യർക്ക് ഗോത്രങ്ങളെ ഒരുമിപ്പിച്ചു നിർത്താൻ വേണ്ടി മനുഷ്യർ കണ്ടെത്തിയ പ്രചരിപ്പിച്ച വിശ്വസിപ്പിച്ച കഥകളാണ് മതങ്ങൾ. പക്ഷെ ആ കഥകൾ കാലഹരണപ്പെടുമ്പോൾ, സമൂഹത്തിന്റെ ഘടന മാറുമ്പോഴാണ് ഇത് കാലഹരണപ്പെടുന്നത്. ഗോത്രകാലം മാറി ഇന്ന് നമ്മള് ഗോത്രകാലം കഴിഞ്ഞ് രാഷ്ട്രകാലം കഴിഞ്ഞ് സാമ്രാജ്യത്വകാലം കഴിഞ്ഞ്
ആഗോളവൽകൃത മനുഷ്യരായി ജീവിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. ആഗോളവൽക്കരണം പറയുമ്പോൾ നെഗറ്റീവ് അർത്ഥത്തിലല്ല പറയുന്നത്, അതിനൊരു പോസിറ്റീവ് അർത്ഥമുണ്ട്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ ഇന്ന് പരസ്പര ബന്ധിതമാണ്. ഇറ്റലിയിൽ ടൂർ പോയി വന്നപ്പോൾ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയവരാണ് ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇറ്റലി എവിടെ കിടക്കുന്ന, യൂറോപ്പ് കിടക്കുന്ന ഇറ്റലിയിലേക്ക് നാലാം യാത്ര പോയി തിരിച്ചു വന്നതാണ് ഇന്ന് കേരളത്തിലെ പ്രശ്നം. നിത്യവും ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ വിമാനത്താവളങ്ങളിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും തിരിച്ചും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ കൊറോണ എന്ന് പറയുന്ന സാധനം ഏതാനും ആഴ്ചകൾ കൊണ്ട് ലോകത്ത് മുഴുവൻ പരന്നിരിക്കുകയാണ്. ഇതിന്ന് ചൈനയുടെ പ്രശ്നമല്ല, ഇന്ത്യയുടെ പ്രശ്നമല്ല, ലോകത്തിന്റെ പ്രശ്നമാണ്, മനുഷ്യരാശിയുടെ പ്രശ്നമാണ്. അതാണ് ഇന്നത്തെ ലോകം. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ആഗോള ജീവിതത്തിന്റെ ലോകമാണ്. ലോകത്തുള്ള 700 കോടിയിൽ പരം മനുഷ്യരും ഇന്ന് ഒരു കുടുംബത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഈ ഒരു കൊറോണ വ്യാപിച്ചതോടുകൂടി അത് മനുഷ്യന്റെ ആരോഗ്യത്തെ മാത്രമല്ല ബാധിച്ചത്, ലോക സമ്പദ്ഘടനയെ തന്നെ അതിഭീമമായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം മേഖല തകർന്നു, വ്യവസായ മേഖല തകർന്നു, കച്ചവട മേഖല തകർന്നു, എല്ലാ മേഖലയും യാത്ര ഗതാഗത മേഖല തകർന്നു. അതോടുകൂടി ഓഹരി വിപണികൾ താഴോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്ത്. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തെ, അതിസങ്കീർണമായ ആഗോളവൽകൃത ജീവിതത്തെ ഒരു നിസ്സാരമായ വൈറസ് വിചാരിച്ചാൽ പോലും ഇന്ന് വലിയ പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യൻ ഗോത്ര ജീവിതം വിട്ട് ആഗോള ജീവിതത്തിലേക്ക് മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സംഘപരിവാർ പറയുന്ന ദേശീയത പോലെയുള്ള പഴയ പഴങ്കഥകൾക്ക് കഴിയില്ല. കാരണം ദേശീയമായി ഒരു പ്രശ്നത്തെയും പരിഹരിക്കാൻ ഇന്ന് കഴിയില്ല. പ്രശ്നങ്ങൾ ഇന്ന് ദേശീയമല്ല, അന്തർദേശീയവും ആഗോളവും. അതുകൊണ്ട് തന്നെ പ്രശ്ന പരിഹാരവും ആ രീതിയിലേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ഇന്ന് ദേശീയത പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ദേശങ്ങളുടെ അതിരുകൾക്കൊക്കെ ഇന്ന് അതൊക്കെ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗോത്ര മനുഷ്യനെ നിയന്ത്രിക്കാനുണ്ടാക്കിയ മതങ്ങൾ എന്ന് പറയുന്ന, വിശ്വാസങ്ങൾ എന്ന് പറയുന്ന കെട്ടുകഥകൾക്കും ഇന്ന് ഈ ആഗോള മനുഷ്യനെ നയിക്കാനാവില്ല. ഈ ആഗോള മനുഷ്യനെ നയിക്കാൻ പര്യാപ്തമായ കഥ, പുതിയ കഥകൾ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പുതിയ കഥകൾ മനുഷ്യൻ ഉണ്ടാക്കി അവിടെ വെറുതെ ഒരു മാറ്റവും വള്ളിയും പുള്ളിയും കുത്തും ഹോമയും മാറ്റാതെ നിലനിർത്തണം എന്ന് പറഞ്ഞ് പെട്ടിയിലാക്കി അടച്ചു വെച്ചിരിക്കുകയല്ല, മറിച്ച് ഓരോ നിമിഷവും നമുക്ക് എല്ലാവർക്കും വികസിപ്പിക്കാനും ആവശ്യമായ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും നടത്തിക്കൊണ്ട് കഥകളെ മാറ്റി എഴുതാനും ലോകത്തെ എല്ലാവർക്കും അവകാശമുള്ള ഒരു കാലമത്ത് നമ്മൾ ഈ പുതിയ കഥകളെയാണ് മാനവികതയുടെ കഥകളായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് മാനവികതയുടെ കഥയുടെ അടിസ്ഥാനം? ആ അടിസ്ഥാന സിദ്ധാന്തം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിക്കാം. മാനവികതയുടെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയുന്നത് ലോകത്ത് മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും തുല്യമായ ഡിഗ്നിറ്റി ഉണ്ട്, തുല്യമായ അവകാശങ്ങളുണ്ട് എന്നുള്ളതാണ്. തുല്യമായ അന്തസ്സുണ്ട്, തുല്യമായ അവകാശങ്ങളുണ്ട്, തുല്യമായ അവസരമുണ്ടായിരിക്കണം. എല്ലാ മനുഷ്യരെയും നിയമത്തിനു മുമ്പിലും സമൂഹത്തിനു മുമ്പിലും മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് മുമ്പിലും തുല്യരായി പരിഗണിക്കുക എന്ന അടിസ്ഥാന തത്വത്തിലാണ് മാനവികത എന്ന ആധുനിക കഥ രൂപപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യണ്ടാക്കിയ കഥയാണ്, മാറ്റാവുന്ന കഥയാണ്, വികസിപ്പിക്കാവുന്ന കഥയാണ്. അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ മനുഷ്യ വിഭാഗങ്ങളെ കൂടി നമ്മുടെ നിയമ സംഹിതയിലും മറ്റും അംഗീകരിച്ചു വരുന്നത്. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിച്ചല്ലോ എല്ലാവരും, LGBT വിഭാഗത്തെ പരിഷ്കരിക്കുന്നല്ലോ. അതൊക്കെ അംഗീകരിക്കാൻ മടിച്ചു നിന്നിരുന്ന ലോകം ഇന്ന് അതൊക്കെ അംഗീകരിക്കുന്നു. കാരണം അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, അവർക്കും മറ്റു മനുഷ്യങ്ങളുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ മാനവികതയുടെ കഥയെ കാലോചിത നമ്മൾ വികസിപ്പിക്കുന്നതിന്റെ ഉദാഹരണമാണ്. എല്ലാ മനുഷ്യരെയും തുല്യരായി പരിഗണിക്കുക എന്ന് പറയുന്നിടത്ത് മനുഷ്യനെ ശാരീരികമായി തുല്യത വരുത്തുക, ആണിനെയും പെണ്ണിനെയും തുല്യരാക്കുക എന്നല്ല അർത്ഥം, മറിച്ച് മനുഷ്യാവകാശങ്ങൾ തുല്യമാണ് എന്നാണ്. ഇന്ന് വനിതാ ദിനമാണ്. ലിംഗനീതി എന്ന് പറയുന്ന ഒരു പ്രശ്നം ആധുനിക മാനവികതയുടെ ഇന്നും കാര്യമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു മേഖലയാണ് ലിംഗനീതിയുടെ പ്രശ്നം. പ്രത്യേകിച്ച് നമ്മുടേതുപോലുള്ള അവികസിത സമൂഹങ്ങളിൽ
ഇന്നും നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അവർ അർഹിക്കുന്ന തുല്യ പരിഗണന ഒരു മേഖലയിൽ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള വിവേചനങ്ങൾക്കും സ്ത്രീകൾ വിധേയരാകുന്നു. സാമൂഹ്യമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായി, അധികാരപരമായി, നിയമപരമായി എല്ലാ മേഖലയിലും സ്ത്രീകളുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നു പലതരത്തിൽ. ഇത് മാറണം. എല്ലാ മേഖലയിലും സ്ത്രീയും പുരുഷനും തുല്യമായ പരിഗണന ഉണ്ടാവണം. കാരണം സമൂഹം എന്ന പക്ഷിയുടെ രണ്ടു ചിറകിൽ ഒരു ചിറകാണ് സ്ത്രീ, ഒരു ചിറകാണ് പുരുഷൻ. ഒരു ചിറകരിഞ്ഞുകൊണ്ട് ഒരു പക്ഷിക്ക് മുന്നോട്ട് ഗമിക്കാനാവില്ല. ഇത്രയും കാലം ലോകത്ത് മാനവ സമൂഹം ഒരു ചിറക് വെട്ടിയെരിഞ്ഞ് ഒറ്റ ചിറകിൽ പറക്കുകയായിരുന്നു. എന്നാൽ ഇനി രണ്ടു ചിറകിൽ പറക്കേണ്ട കാലമായിരിക്കുന്നു. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നുള്ള സന്ദേശമാണ്. അതിനുവേണ്ടിയാണ് വനിതാ ദിനമൊക്കെ ആചരിക്കുന്നത്. ഇത് മാനവികതയുടെ വികാസത്തിന്റെ ചരിത്രമാണ്. എന്നാൽ ഈ പറയുന്ന, ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ പഴയ ഗോത്രകാല കെട്ടുകഥകളിൽ കാളവണ്ടിയിൽ തെരഞ്ഞാൽ കാണൂല. മതപുസ്തകങ്ങളിൽ എവിടെയും നിങ്ങൾക്ക് ലിംഗനീതിയുടെ തത്വശാസ്ത്രം കാണാൻ സാധ്യമല്ല. മറിച്ച് പുരുഷന് വേണ്ടി പുരുഷന്റെ വാരിയല്ലൂരി സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ എന്ന രീതിയിലാണ് മതം അതിന്റെ കഥ തുടങ്ങുന്നത് തന്നെ. സ്ത്രീ വിരുദ്ധമായിട്ടാണ് എല്ലാ മതങ്ങളും അത്തരം കഥകളാണ് പറയുന്നത്. ആ കഥകളിലൂടെ പുരുഷന്റേതാണ് ലോകം എന്ന് ചെയ്തത് ആ മതങ്ങൾ തന്നെയാണ്. ഇന്ന് ലിംഗനീതിയുടെ പ്രശ്നം സമൂഹത്തിലേക്ക് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ സമൂഹത്തിന് അത് ഉൾക്കൊള്ളുന്നതിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഈ കാളവണ്ടി കഥ അവിടെ ഈ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നു എന്നതുകൊണ്ടാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ സാധനം അവിടുന്ന് ഡിലീറ്റ് ചെയ്യാതെ പുതിയ സാധനം അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. ആ അർത്ഥത്തിലാണ് നമ്മൾ മതം ഉപേക്ഷിക്കൂ മനുഷ്യരാകൂ എന്ന് പറയുന്നത്. മനുഷ്യനാവണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും മാനവികതയുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യരായി, യഥാർത്ഥ മനുഷ്യരായി ലോകത്തെ മനുഷ്യർക്ക് മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഈ കാളവണ്ടികളെ ഈ ആധുനിക ജീവിതമാകുന്ന നാഷണൽ ഹൈവേയിൽ നിന്ന് എടുത്ത് ചരിത്ര മ്യൂസിയങ്ങളിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയൂ എന്നതാണ് മതം ഉപേക്ഷിക്കുക മനുഷ്യരാകുക എന്ന മുദ്രാവാക്യത്തിലൂടെ നമ്മൾ ഈ സമൂഹത്തിന് വയ്ക്കുന്ന സന്ദേശം. ഞാൻ ഈ വിഷയത്തിൻ്റെ ഒരു ആദ്യ ഭാഗം എന്ന നിലക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഭാഗം അവസാനിപ്പിക്കാൻ, കാരണം ചർച്ചയിൽ ഒരുപാട് പേര് പങ്കെടുക്കാനുണ്ട്, അവസാനം അതിനോട് പ്രതികരിക്കാൻ അവസരമുണ്ട് എന്നാണ് മോഡറേറ്റർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മോഡറേറ്ററുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ഈ രീതിയിൽ അവതരിപ്പിച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. മതേതര ജീവിതം സാധ്യമാണോ എന്ന വിഷയത്തിൽ എന്ന സംവാദത്തിൽ വിഷയാവതാരകൻ ശാസ്ത്രവും ചരിത്രവും താരതമ്യം ചെയ്തുകൊണ്ട് ആ മതേതര ജീവിതം എന്ന വിഷയം അല്പം കൂടി മാറ്റിയിട്ട് മതരഹിത ജീവിതം സാധ്യമാണ് എന്നിവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും പ്രതികരിക്കാനുള്ള സമയമുണ്ട്. ഇവിടെയുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രതികരിക്കാം. അടുത്തതായി ഇതിന് പ്രതികരിക്കാൻ വേണ്ടി സഖാവ് ഇ സി ശിവദാസനെ ക്ഷണിക്കുന്നു. അദ്ദേഹം CPI യുടെ ജില്ലാ കൗൺസിൽ അംഗമാണ്. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഞാൻ മറ്റൊരു യോഗത്തിൽ കൂടി പങ്കെടുക്കേണ്ടതുകൊണ്ട് മോഡറേറ്റർ പറഞ്ഞ സമയം പോലും എടുക്കാതെ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് പോകാൻ എന്നെ അനുവദിക്കണം എന്നാണ് അഭ്യർത്ഥന. മതേതര ജീവിതം സാധ്യമാണോ എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് 1968 മരണപ്പെട്ടുപോയ സഹോദരൻ അയ്യപ്പൻ എന്ന സാമൂഹിക വിപ്ലവകാരിയുടെ ചരമദിനാചരണം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ
ജനിച്ചതും ജീവിച്ചതുമായ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ചെറായിയാണ് ഞാനും ജനിച്ച നാട്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്. സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന നിരവധിയായ മനുഷ്യരും അവരുടെ ജീവിത വിശ്വാസ പ്രമാണങ്ങളും ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് വിനയത്തോടെയുള്ള അഭ്യർത്ഥന. ആയിരത്തി തൊള്ളായിരത്തി 1968 മാർച്ച് മാസം 6-ാം തീയതിയാണ് സഹോദരൻ അയ്യപ്പൻ നമ്മെ വിട്ട് പിരിയുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ സന്ദേശങ്ങളും സമ്പൂർണമായി സാംശീകരിച്ച ഒരു ശിഷ്യനായിരുന്നില്ല സഹോദരൻ അയ്യപ്പൻ. 1888 അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരു അവിടെ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന മാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നാണ്. ഒരുപക്ഷെ സഹോദരൻ അയ്യപ്പൻ പിൽക്കാലത്ത് പ്രഖ്യാപിച്ച ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന ഒരു വിപ്ലവത്തിലേക്ക്, വിപ്ലവകരമായ മുദ്രാവാക്യത്തിലേക്ക് സഹോദരൻ എത്തിച്ചേർന്നത് ഈ വാക്യത്തിൽ നിന്നായിരിക്കും. ശ്രീനാരായണ ഗുരു പിന്നീട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അല്ലെങ്കിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നെല്ലാം പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സഹോദരൻ അയ്യപ്പൻ സ്വീകരിച്ചത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്, അങ്ങനെയും ആകാമെന്ന നിലപാടാണ് പിന്നീട് ശ്രീനാരായണ ഗുരു സ്വീകരിച്ചത്. ഇവിടെ ഇന്നത്തെ വിഷയത്തിൽ മതം, മതേതര ജീവിതം ആവശ്യമാണോ എന്ന ചോദ്യത്തിന് മതമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയും എന്ന് പറഞ്ഞ വിപ്ലവകാരിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. എല്ലാ മതങ്ങളും മതവിശ്വാസങ്ങളും ജാതിയും ജാതി വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്നത് ദൈവികമായ അടിത്തറയിലാണ് എന്ന് പറഞ്ഞത്, അത് തകർക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ അംബേദ്കറാണ്. എല്ലാ മതവിശ്വാസങ്ങളുടെയും എല്ലാ ജാതീയമായ വിശ്വാസങ്ങളുടെയും അടിത്തറ ദൈവികമായ അടിത്തറയാണ്. അതുകൊണ്ട് ആ ദൈവികൊണ്ടാണ് മതവിശ്വാസത്തെയും അതുപോലെ ജാതി ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കാൻ കഴിയൂ എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ചരിത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. മതങ്ങൾ രൂപപ്പെടുന്നത് ദൈവങ്ങൾ രൂപപ്പെട്ടതിന് ശേഷമാണ്. ദൈവമെന്ന സങ്കല്പം മനസ്സിൽ വന്നതിന് ശേഷമാണ് മതം എന്ന സങ്കല്പത്തിലേക്ക് വരുന്നത്. അകത്തും ദൈവങ്ങളുള്ളത്, ദൈവങ്ങളില്ലാത്ത മതങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും എന്ന വിശ്വാസത്തിലേക്ക്. പ്രപഞ്ചത്തിൽ അവൻ കണ്ട പ്രകൃതി പ്രതിഭാസങ്ങൾ, അവന്റെ നിയന്ത്രണങ്ങളിൽ അല്ലാത്ത പ്രകൃതി പ്രതിഭാസങ്ങൾ, അതിൻ്റെ എല്ലാം പുറകിലേതോ അദൃശ്യമായ ശക്തിയുണ്ട് എന്ന മനുഷ്യൻ്റെ അന്നത്തെ അവൻ്റെ ചിന്തയിൽ നിന്നാണ് ആ അദൃശ്യ ശക്തിയെ ആരാധിക്കുകയും അതിനെ പൂജിക്കുകയോ അല്ലെങ്കിൽ അതിനെ വെച്ചു പുലർത്തുകയോ ആ വിശ്വാസത്തെ വെച്ചു പുലർത്തുകയോ ചെയ്യുമ്പോഴാണ് ആ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് പുറകിലുള്ള ശക്തമായ കൊടുങ്കാറ്റ്, മഴ, പേമാരി, ഉരുൾപൊട്ടൽ, പ്രളയം, ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ അവനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ആദിമകാലത്തെ ആദിമ മനുഷ്യന്റെ മുന്നിൽ അവന് കീഴടക്കാനാകാതെ നിലനിന്നിരുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം അവന്റെ വിശ്വാസത്തിൽ, അവന്റെ ഒരു ചിന്തയിൽ ഇതിന്റെ എല്ലാം പുറകിൽ ആരോ ഉണ്ട് എന്നതിലേക്കാണ് എത്തിച്ചേർന്നത്. ആരോ ഉണ്ട്, ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്
അവൻ ആ ഒരു ശക്തി അതിന്റെ പുറകിലുണ്ട് എന്ന ഉത്തരത്തിലേക്ക് എത്തുന്നത്. ആ ശക്തിയെ ആണ് അവൻ ദൈവം അല്ലെങ്കിൽ എന്ന ആ ഒരു ദൈവത്തിന്റെ സങ്കല്പത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഭയത്തിൽ നിന്നാണ് ആദ്യത്തെ ദൈവം രൂപപ്പെടുന്നത്. മനുഷ്യന്റെ ഭയത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടായത്. ഭക്തിയിൽ നിന്ന് ആരാധന, ആരാധനയിൽ നിന്നാണ് പിന്നീട് ആചാരങ്ങൾ എല്ലാം വരുന്നത്. അപ്പൊ സ്വാഭാവികമായും ദൈവത്തിന്റെ ദൈവം എന്ന സങ്കല്പം മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് വരുന്നത് അവന്റെ ചുറ്റുപാടുള്ള അവന്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത പ്രകൃതി പ്രതിഭാസങ്ങളെ അവനെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ അതിന്റെ പുറകിൽ അതിനൊരു ശക്തിയുണ്ട് എന്ന് അവൻ വിശ്വസിക്കുകയും ആ ശക്തിയെ അവൻ ദൈവമെന്ന് വിളിക്കുകയും ആ ദൈവത്തെ കീഴ്പ്പെടുത്താൻ ഞങ്ങളെ കൊണ്ടാകുമെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ആ സമൂഹത്തിൽ നിന്ന് വളർന്നു വരികയും അവരാണ് പൗരോഹിത്യ വർഗമായി പിന്നീട് മാറിയത്. അങ്ങനെ മനുഷ്യന്റെ ഭയത്തെയും അവന്റെ അറിവില്ലായ്മയെയും വളരെ ഭംഗിയായി ചൂഷണം ചെയ്യുന്ന മറ്റൊരു വർഗം സമൂഹത്തിൽ നേരത്തെ വിഷയാവതാരകൻ പറഞ്ഞ ആ ഗോത്രവർഗത്തിൽ തന്നെ രൂപപ്പെട്ടു. ഇത് രണ്ടും ഭയമുള്ള ഗോത്രവർഗം, ഭയമുള്ള ഗോത്രവർഗത്തിൽപ്പെട്ട മനുഷ്യനും ആ ഭയത്തെ ഞാൻ ഇല്ലാതാക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലാതാക്കാം, ആ ഭയത്തിന്റെ പുറകിലുള്ള ശക്തി അതിനെ കീഴ്പ്പെടുത്താൻ അതിനെ നിയന്ത്രിക്കാൻ ഞങ്ങളെ കൊണ്ടാകും എന്ന അവകാശവാദവുമായി രംഗത്ത് വരുന്ന രണ്ടാമത്തെ വിഭാഗവും അങ്ങനെ ഗോത്രത്തിനകത്ത് തന്നെ ഈ രണ്ട് വിഭാഗങ്ങളും വരികയാണ് ഉണ്ടായത്. അപ്പോൾ മനുഷ്യന്റെ ഭയത്തെയും അവന്റെ അജ്ഞതയെയും എങ്ങനെ മഴയുണ്ടാകുന്നു എന്ന് അവനറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ കൊടുങ്കാറ്റുണ്ടാകുന്നു, എങ്ങനെ പ്രളയമുണ്ടാകുന്നു, എന്താണിതെല്ലാം അവന്റെ ചിന്തയ്ക്ക് അപ്പുറത്താണ് ഇതെല്ലാം. അവന്റെ തലച്ചോറിനകത്ത് ചിന്തിച്ചാൽ കണ്ടെത്താൻ കഴിയാത്ത ചോദ്യങ്ങളായി ഇതെല്ലാം അവശേഷിക്കുമ്പോൾ ഇതെല്ലാം ഒരു ശക്തിയാണെന്നും ഈ ശക്തിയെ കീഴ്പ്പെടുത്താൻ നമ്മളെ കൊണ്ട് തന്നെ കഴിയും എന്ന ചിന്തയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ അവകാശവാദം ഉന്നയിച്ചു വരുന്നവരും അന്നത്തെ ഗോത്രവർഗങ്ങളിലുണ്ടായി. അങ്ങനെ ഗോത്രവർഗത്തിനകത്ത് പൗരോഹിത്യ വർഗം ഉടലെടുക്കുകയാണ്. അവന്റെ മന്ത്രങ്ങൾ യാദൃശ്ചികമായിട്ടായിരിക്കും ചിലപ്പോ ഉരുണ്ടുവരുന്ന പാറക്കെട്ടിൽ നിന്ന് ഉരുണ്ടു വീഴുന്ന ഒരു പാറക്കല്ല് ഇവനിവിടെ എന്തെങ്കിലും ഹോമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് യാദൃശ്ചികമായി നിന്നു പോകുന്നത്. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇനി ആ താഴേക്ക് പോന്നാലോ. അപ്പോഴും തകരാറ് ഈ ഹോമം നടത്തിയവനല്ല. അപ്പൊ പറയുന്നത് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഈ ഹോമത്തിനകത്ത് ഏതോ തരത്തിലുള്ള വീഴ്ച, എന്തോ തകരാറ് ഇതിന് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ വരുമായിരുന്നില്ല. അങ്ങനെ എപ്പോഴും മനുഷ്യന്റെ ആ അജ്ഞതയെ അവന്റെ ഭയത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ദൈവം എന്ന സങ്കല്പം രൂപപ്പെട്ടു വരുന്നത്. ആ ദൈവിക സങ്കല്പത്തിൽ ദൈവത്തെ കീഴ്പ്പെടുത്താനും അല്ലെങ്കിൽ ദൈവത്തെ നിയന്ത്രണത്തിലാക്കാനും പരിധിയിലാക്കാനും ഞങ്ങൾക്ക് കഴിയും എന്നൊരു കൂട്ടർ അവർ അവകാശപ്പെടുമ്പോഴാണ് അവിടെ പൗരോഹിത്യ വർഗം വരുന്നത്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ദൈവം അല്ലെങ്കിൽ ദൈവത്തെ രൂപപ്പെടുത്തി ദൈവത്തെ ഉള്ളിലിരുത്തിക്കൊണ്ട് ദൈവത്തെ പൊതിഞ്ഞുകൊണ്ടാണ് മതങ്ങൾ വരുന്നത്, ദൈവങ്ങളെ പൊതിഞ്ഞുകൊണ്ടാണ് മതങ്ങൾ രൂപപ്പെടുന്നത്. ആ മതം എന്നത് സ്വാഭാവികമായും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും തത്വസംഹിതയാണ്. ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദൈവത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ദൈവത്തിന്റെ ദൈവീകം ദൈവം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഉണ്ടാകുന്നത്. അതാകട്ടെ, ദൈവം എന്ന സങ്കല്പം ഭയത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അപ്പോ ഒരു ചോദ്യം സ്വാഭാവികമായി സദസ്സിൽ നിന്ന് വന്നേക്കാം, എങ്കിലിപ്പോ എന്തുകൊണ്ടാണ് ഈ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം ഇന്ന് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നാം കണ്ടെത്തി കഴിഞ്ഞു. എന്നിട്ടും എന്തേ മനുഷ്യൻ ഭയക്കുന്നു? ഇന്ന് പ്രകൃതി പ്രതിഭാസങ്ങളല്ല മനുഷ്യനെ ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവനിൽ അരക്ഷിത ബോധം ഉണ്ടാക്കുന്നത് പ്രകൃതി പ്രതിഭാസങ്ങളെക്കാൾ ഉപരി സാമൂഹിക പ്രതിഭാസങ്ങളാണ്. അവിടെയാണ് വിഷയാദാവ് അവതാരകൻ പറഞ്ഞ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നത്. ഇന്ന് മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങൾ, ജീവിത പിന്നെ അവന്റെ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളാണ് അവന് വീണ്ടും ദൈവീകമായ ദൈവവിശ്വാസത്തിലേക്കും അവിടെ നിന്ന് മതവിശ്വാസത്തിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്നത്. മനുഷ്യൻ എപ്പോഴെല്ലാം ഭയപ്പെടുകയോ അല്ലെങ്കിൽ അരക്ഷിത ബോധം ഉണ്ടാവുകയോ ചെയ്യുന്നുവോ അപ്പോഴെല്ലാം അവൻ അതിന്റെ പരിഹാരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ശക്തിയിലേക്ക് അവൻ അഭയം തേടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മറ്റു ചില ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് വിഷയാധാരം പറഞ്ഞല്ലോ, ഇവിടെ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഈ സാമൂഹികമായ പ്രതിസന്ധികൾ നല്ല ജീവിതം ഉറപ്പാക്കാൻ കഴിയുന്നിടത്ത്, സമാധാനപരമായ ജീവിതം ഉറപ്പാക്കാൻ കഴിയുന്നിടത്ത്, സാമൂഹിക സുരക്ഷിതത്വമുള്ള ഒരു ജീവിതം ഉറപ്പാക്കാൻ കഴിയുന്ന രാഷ്ട്രങ്ങളിൽ മതവിശ്വാസങ്ങൾ ക്രമേണ കുറഞ്ഞു വരുന്നതായും മതത്തിന്റെ ഭാഗമായിട്ടുള്ള ദേവാലയങ്ങളെല്ലാം കച്ചവട കേന്ദ്രങ്ങളായോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകളായോ ശ്മശാനങ്ങളായോ മാറുന്നു എന്നത് നാം കാണുകയാണ്. അപ്പോ ഇന്ത്യയിലെ മതവിശ്വാസത്തെ അല്ലെങ്കിൽ മതത്തെയും ദൈവവിശ്വാസത്തെയും ഇല്ലാതാക്കാൻ ചെയ്യേണ്ടി വരുന്നത് ഈ ഇന്ന് മനുഷ്യൻ നേരിടുന്ന സാമൂഹികമായ അവന്റെ പ്രയാസങ്ങൾ വളരെ ഭരണകൂടത്തിനായി ചെയ്യാൻ കഴിയുക, ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവനിൽ നല്ല തൊഴിൽ കൊടുക്കാൻ, അവനിൽ നല്ല ജീവിതം ഉണ്ടാക്കാൻ, അവനിൽ നല്ല സാമൂഹിക സുരക്ഷിതത്വം ഉണ്ടാക്കാൻ, അവന്റെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഭരണകൂട സംവിധാനങ്ങൾക്ക്, ജനായത്ത ഭരണകൂട സംവിധാനങ്ങൾക്ക് കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് അവന്റെ ദൈവികമായ, അവന്റെ ദൈവം എന്ന സങ്കല്പത്തിലേക്കുള്ള പരക്കം പാച്ചിൽ അവസാനിക്കുകയും ദൈവത്തെ പൊതിഞ്ഞുകൊണ്ടുള്ള മതങ്ങളെ അവൻ തള്ളിപ്പറയുകയും ചെയ്യുന്നിടത്തേക്ക് എത്തുക. നമ്മൾ നോക്കുക, ആരാധനാലയങ്ങളിൽ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തോതിലുള്ള ജനങ്ങളുടെ പ്രവാഹമാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യൻ ഇങ്ങനെ വല്ലാതെ മാനസികമായ സംഘർഷത്തിൽപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് മാനസികമായ സംഘർഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുകയാണ്. ആ മാനസിക സംഘർഷങ്ങൾക്ക് അവൻ കണ്ടെത്തുന്ന പരിഹാര മാർഗം, ഇതിനെയെല്ലാം എന്റെ മനസ്സിനെയും എന്റെ ജീവിതത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഏതോ ഒരു അലൗകികമായ അഭൗമമായ ഒരു ശക്തി ഉണ്ടെന്നും അത് ഈ ദൈവമാണെന്നുമുള്ള വിശ്വാസത്തിലേക്കാണ് അവന്റെ പോക്ക്. അതുകൊണ്ട് ആണ് മാർക്സ് പറഞ്ഞത്, മർദ്ദിതന്റെ മുമ്പിൽ ഈ ലോകം ഹൃദയശൂന്യമായി തോന്നും. ഹൃദയമില്ലാത്തൊരു ലോകമായി അവന് തോന്നും മർദ്ദിതന്റെ മുന്നിൽ. മർദ്ദിതൻ നിൽക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഈ ലോകത്തിനൊരു ഹൃദയമില്ലേ എന്ന് അവൻ വിശ്വസിക്കും. അവന് തോന്നും അവന്റെ ചോദ്യം അതാണ്. മർദ്ദിതന്റെ മുമ്പിൽ ഈ ലോകം ഹൃദയശൂന്യമായി തോന്നും. ഹൃദയശൂന്യമായ ലോകത്തിന്റെ ഹൃദയമാണ് മതം. അവന്റെ ഉന്മേഷരഹിതമായ സന്ദർഭങ്ങളിലെ ലഹരിയാണത്. എന്നിട്ട് മാർക്സ് അവസാനം പറയുന്നു, ഈ മതം എന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞാൽ അവന്റെ വേദനാ സംഹാരിയായിട്ടാണ് അവൻ ഇതിനെ കാണുന്നത്. അപ്പൊ മർദ്ദിതന്റെ മുമ്പിലെ ഹൃദയശൂന്യമായ ലോകത്തിൽ നിന്ന്, ആ ഹൃദയശൂന്യമായ ലോകത്തിൽ നിന്ന് അവൻ ഹൃദയത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് അവൻ മതത്തിലേക്ക് ചെല്ലുന്നത്. ആ മതം അവന്റെ ഉന്മേഷം നഷ്ടപ്പെട്ട സന്ദർഭങ്ങളിൽ ലഹരി കൊടുക്കുന്ന ഒന്നായത് മാറുകയാണ്, ലഹരി പിടിപ്പിക്കുകയാണ്. ആ ലഹരി എന്നത് മതം, ഒരു കറുപ്പിനെ പോലെയുള്ള മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പായി മാറുന്നത് അവിടെയാണ്. അതുകൊണ്ട് മതം എന്നത് കറുപ്പാണ്, മനുഷ്യനെ മയക്കുകയാണ്. അവന്റെ വേദനകൾ ഇല്ലാതാക്കുകയല്ല, വേദനകളിൽ നിന്ന് അവനെ മയക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഭരണകൂടത്തിന്, ഈ സമൂഹത്തിന്, നമ്മുടെ സമൂഹം ചെയ്യേണ്ടത് ഇതിനെ കറുപ്പായി ഉപയോഗിക്കുകയല്ല വേണ്ടത്, മതത്തെ കറുപ്പായി ഉപയോഗിച്ച് അവനെ മയക്കിക്കിടത്തുകയല്ല വേണ്ടത്. ക്യാൻസർ രോഗികൾക്ക് കറുപ്പ് കൊടുത്തിരുന്നു പഴയ കാലത്ത്, വേദന അനുഭവപ്പെടാതിരിക്കാൻ. അവനിൽ വേദനയുണ്ട്, പക്ഷെ അവൻ അത് അനുഭവപ്പെടുന്നില്ല. അതുപോലെ ഇന്ന് മനുഷ്യൻ വേദനിക്കുന്ന, സംഘർഷത്തിൽ പെട്ടുപോകുന്ന മനുഷ്യന് ആ സംഘർഷ അവന്റെ ജീവിതത്തിൽ അവന് കുറെ കൂടി മെച്ചപ്പെട്ട കൊടുക്കാൻ കഴിയുന്നിടത്താണ് ഭരണകൂടങ്ങൾ എത്തിച്ചേരേണ്ടത് എന്ന അഭിപ്രായത്തോട് യാതൊരു അഭിപ്രായ വ്യത്യാസവും എനിക്ക് വ്യക്തിപരമായിട്ടില്ല. അതുകൊണ്ട് സംഘർഷപൂരിതമായ ഈ ലോകത്തിൽ ആ സംഘർഷം നിറഞ്ഞ മനുഷ്യന്റെ മനസ്സിനെ സംഘർഷരഹിതമായ മനസ്സിന്റെ ഉടമകളാക്കി മാറ്റാൻ സാധ്യമായ സാമൂഹികമായ ഇടപെടലുകൾ നമുക്ക് ആവശ്യമാണ്. ഭരണകൂടത്തെ കൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യിക്കാൻ കഴിയുമ്പോഴാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പല രാജ്യങ്ങളിലും മത ദേവാലയങ്ങൾ ഷോപ്പിംഗ് മാളുകളായി മാറുന്നത് നമ്മൾ ടിവിയിലും പത്രങ്ങളിലെല്ലാം കണ്ടു. ഷോപ്പിംഗ് മാളായി മാറുകയാണ്. അവിടേക്ക് പോകാൻ ആളില്ല, ദൈവത്തെ പോയി കാണാൻ ആളില്ല. ഇതെല്ലാം ഇപ്പോഴും നമ്മൾ ഈ സാമൂഹികമായ പ്രതിഭാസം അല്ലെങ്കിൽ സാമൂഹികമായ ഇടപെടലുകൾ നടത്താൻ പരിശ്രമിക്കുമ്പോഴും മറുഭാഗത്ത് ഈ വിശ്വാസങ്ങളെ അരക്കിട്ടുറപ്പിക്കുകയാണ് മതഗ്രന്ഥങ്ങൾ ചെയ്യുന്നത്. മഹാഭാരതത്തിലെ
ഭീഷ്മപർവത്തിലാണ്, ഈ ഭീഷ്മപർവത്തിൽ 25 അധ്യായത്തിലാണ് ഭഗവത്ഗീത വരുന്നത്. ആ ഭഗവത്ഗീതയിൽ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥിതി എന്നത് അതൊരു ദൈവ സൃഷ്ടിയാണെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ അർജുനനെ യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന കുലത്തോടെ, സ്വന്തം കുലത്തോടെ, ക്ഷത്രിയൻ ക്ഷത്രിയനോടെ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല, സ്വന്തം കുലത്തോടാണ്, ജ്യേഷ്ഠൻ അനിയന്മാരുടെ മക്കൾ തമ്മിലുള്ള യുദ്ധം അത് പാടില്ല എന്ന് പറഞ്ഞ് ശങ്കിച്ച് കയ്യിൽ നിന്ന് ഈ അമ്പും വില്ലും ഒക്കെ താണു വീണു പോകുന്ന സന്ദർഭത്തിൽ അവനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് അർജുനനെ ശ്രീകൃഷ്ണൻ. അപ്പോഴാണ് ഈ ഭഗവത്ഗീത വരുന്നത്. ഗീത എന്നാൽ ഉപദേശം എന്നാണ്, ഭഗവത്ഗീത എന്നാൽ ഭഗവാന്റെ ഉപദേശമാണ്. ആ ഭഗവത്ഗീതയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ഇത് യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുമ്പോ അർജുനൻ ഉപദേശങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, ഇങ്ങനെ ഉപദേശിച്ച് ഒരു ഘട്ടം നിർത്തുമ്പോ പറയുന്നുണ്ട്, ഇതില് ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന്, ഈ കുലധർമ്മം ആണ് നടപ്പാക്കേണ്ടത്, കുലത്തിന്റെ ധർമ്മം, ക്ഷത്രിയന്റെ ധർമ്മം, ക്ഷത്രിയ കുലത്തിന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചാതുർവർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യകർത്താരം അഭിമാം വിദ്യകർത്താരം അവ്യയം എന്ന് പറയുന്നത് ചാതുർവർണ്യം മയാസൃഷ്ടം. ചാതുർവർണ്യം ഈ ഈ മയാസൃഷ്ടമാണ്, ദൈവസൃഷ്ടിയാണ് അത്. ഗുണകർമ്മ വിഭാഗശ, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണത് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് നാലായി. എന്നിട്ട് തസ്യകർത്താരം അഭിമാം ആ വിദ്യകർത്താരം അവ്യയം, അതിന്റെ കർത്താവ് ഞാനാണെന്നിരിക്കെ അതിന്റെ അകർത്താവ് ഞാനാണ്, ഞാൻ അത് കൈയൊഴിയുകയാണ് ശ്രീകൃഷ്ണൻ. അപ്പൊ ദൈവ സൃഷ്ടിയാണ് ഈ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജാതിയെ ചോദ്യം ചെയ്യുമോ? ഒരാളും ജാതിയെ ചോദ്യം ചെയ്യില്ല, ദൈവ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അപ്പോ ഇന്ത്യയിലെ എല്ലാ മതഗ്രന്ഥങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്. ഇന്ന് ലോക വനിതാ ദിനമാണ്. ആ വനിതാ ദിനത്തിൽ വനിത സ്ത്രീകൾ രണ്ടാം തരം പൗരന്മാരായി ലോകത്തിന്റെ, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ, ലോക സമൂഹത്തിൽ ഈ രണ്ടാം തരം പൗരന്മാരായി മാറുന്നതിൽ ബൈബിളിൽ ബൈബിളിന് നല്ല പങ്കില്ലേ? ആദ്യം ആദ്യത്തെ സൃഷ്ടിച്ചു, പിന്നെ പൊടിയും പിന്നെ പൊടി ഉപയോഗിച്ച്, ഭൂമിയിലെ പൊടി ഉപയോഗിച്ചിട്ട് ആണ് ഈ ആദത്തെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ആദത്തെ സൃഷ്ടിച്ച് കളിമണ്ണ് കൊണ്ട് എല്ലാം ആദത്തെ സൃഷ്ടിച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഹവ്വയെ സൃഷ്ടിക്കുന്ന. ഹവ്വയുടെ സൃഷ്ടി തന്നെ പറയുന്നുണ്ട്, ഹവ്വയുടെ സൃഷ്ടി ഈ ആദത്തിന്റെ ഒരു വാരിയല്ല, ഊരി എടുത്തിട്ട് അത് കളിമണ്ണ് കുഴച്ച് ആണ് ഈ ഹവ്വയെ സൃഷ്ടിച്ചത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ ഈ പുരുഷന്മാരൊക്കെ ഈ സ്ത്രീകളെ എങ്ങനെ തപ്പി നോക്കുന്നത് ഈ വാരിയല്ല് തപ്പുന്നതാണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ഇതൊക്കെ ബൈബിളെ ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കല്ലേ? എല്ലാ ഗ്രന്ഥങ്ങളും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളും ഈ ഖുറാനും ഇത് ഖുറാനിലും ഇതിങ്ങനെ തന്നെയാണ്. പരമകാരുണികനായ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ തന്നെ മറ്റെല്ലാത്തിനെയും തള്ളി പറയുന്നുണ്ട് ഖുറാനിൽ എല്ലാം. അതെല്ലാം ഇവിടെ വിഷയം അവതരിപ്പിച്ച ഈ എ ജബ്ബാറിന്റെ പുസ്തകം, ഞാൻ എന്തുകൊണ്ട് മുസ്ലിം അല്ല എന്ന പുസ്തകം, മൈത്രി ബുക്സ് ആണെന്ന് തോന്നുന്നു, അതിറക്കിയപ്പോ ഞാനത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി വായിച്ചയാളാണ്. ഞാനത് തിരക്കുകൾക്കിടയിൽ നിന്നത് വായിക്കാൻ കഴിയും. ഞാനത് വളരെ ആസ്വദിച്ച് വായിച്ചയാളാണ്. ഖുറാനെ ഇങ്ങനെ പൊളിച്ച് അടുക്കുകയാണ് ഇവിടെ ഈ ശ്രീമാൻ ജബ്ബാർ ചെയ്യുന്നത്. ഖുറാനിലെ ഓരോ വരികളും ഉദ്ധരിച്ചുകൊണ്ട് അതെത്ര മനുഷ്യ വിരുദ്ധമാണ്, അതെത്ര സ്ത്രീ വിരുദ്ധമാണ്, അതെത്ര സാമൂഹ്യ വിരുദ്ധമാണ് അതിലെ ഓരോന്നും എന്ന് പറയുന്നുണ്ട്. ബൈബിളിൽ തന്നെ എന്തെല്ലാമാണ് നമുക്ക് കാണാം. ഞാൻ അതിന്റെ മതഗ്രന്ഥങ്ങളെ ഓരോന്നിനെ എടുത്തു പറയുകയല്ലേ. ഇവിടെ അത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന എല്ലാ ജാതി വിശ്വാസങ്ങൾ, ജാതീയമായ എല്ലാ അനാചാരങ്ങളുടെയും വിഭാഗീയതകളുടെയും എല്ലാ വേർതിരിവുകളുടെയും അതെല്ലാം ഇവിടെ ഊട്ടിയുറപ്പിച്ചത് ഇവിടുത്തെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ തന്നെയാണ്. ഈ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യും? ശ്രീകൃഷ്ണൻ സാക്ഷാൽ ശ്രീകൃഷ്ണ പറയുന്നത്. രാമായണത്തിൽ തന്നെ കണ്ടില്ലേ, ശംഭുകനെ കൊല്ലുന്നുണ്ട്, ശംഭുകനെ കൊല്ലുന്നുണ്ട് ശ്രീരാമൻ. അവിടെ ഒരു പിന്നെ ഗ്രാമത്തിലൊരു പയ്യൻ മരിച്ചു, ബ്രാഹ്മണ കുഞ്ഞ് മരിച്ചു. അപ്പൊ ഈ കുട്ടി മരിച്ചതിന് കാരണം അന്വേഷിക്കുന്നുണ്ട്. കാരണം അന്വേഷിച്ചപ്പോ അത് ഇവിടെ ആരോ പിന്നെ ഇങ്ങനെ ബ്രാഹ്മണൻ മരിക്കാൻ പാടില്ലല്ലോ, ബ്രാഹ്മണന്റെ ഈ മരണം, ഈ ബ്രാഹ്മണ കുഞ്ഞ് മരിച്ചതിന് കാരണം ഇവിടെ ആരോ പിന്നെ ഏതോ ബ്രാഹ്മണനല്ലാത്ത ആരോ ഇവിടെ തപസ് അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് തലകീഴായി മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ശംഭുകരെ കാണുന്നത്. അപ്പോ അദ്ദേഹത്തോട് ശ്രീരാമൻ ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ബ്രാഹ്മണോവാ സിദ്രന്തേ ക്ഷത്രിയോവാ ദുർജയെ ദുർജയ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ശൂദ്രോവാ സത്യവാഗ്ഭവ, നീ പറ, നീ ശൂദ്രനാണോ?
എന്ന് ചോദിക്കുന്നുണ്ട്. നീ ബ്രാഹ്മണനോട് സ്വത്ത് നഷ്ടപ്പെട്ട ബ്രാഹ്മണനാണോ, അല്ലെങ്കിൽ ക്ഷത്രിയോ ദുർജയ നീ പിന്നെ പരാജയപ്പെട്ടു പോയ ക്ഷത്രിയനാണോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ച് വന്നിട്ട് സത്യവാഗ്ഭവ എന്ന് പറയുന്നുണ്ട്. ശൂദ്രോവ സത്യവാഗ്ഭവ, നീ സത്യം പറയടാ, ശൂദ്രനാണോ നീ, സത്യം പറഞ്ഞാൽ നിനക്ക് നന്മ വരും എന്ന് പറഞ്ഞപ്പോ പാവം ശംഭുകൻ സത്യം പറഞ്ഞു, ഞാന് ശൂദ്രനാണെന്ന് പറഞ്ഞു ഒട്ടനെ വാളെടുത്ത് തലവെട്ടിക്കളയാണ് ശംഭുകന്റെ. അപ്പോ അവിടെയെല്ലാം ശൂദ്രൻ എന്ത് ചെയ്യാൻ പാടില്ലാത്തവനാണ്, ശൂദ്രൻ വെറും അടിമയായി നിൽക്കേണ്ട, അടിമ പണി ചെയ്യേണ്ടവനാണ്. ആ അടിമ ജോലി ചെയ്യേണ്ട ശൂദ്രൻ തപസനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കുലധർമ്മത്തിനെതിരാണ്. അവന്റെ കുലത്തിന്റെ ജോലി എന്താണ്? അവിടെയാണ്, അവിടെ രാമായണവും അതാ ചെയ്യുന്നത്. അപ്പോ ഇന്ത്യയിൽ നിലനിന്നിരുന്ന എല്ലാ ജാത്യാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും എല്ലാത്തിന്റെയും അടിത്തറ ഇവിടത്തെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ആണെന്നുള്ളത് കൊണ്ടാണ്, ആ ഇതിഹാസങ്ങളും പുരാണങ്ങളും ദൈവികമായ പരിവേഷമുള്ളതാണ് എന്നതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ തകർക്കപ്പെടണമെങ്കിൽ, ജാതി തകർക്കപ്പെടണമെങ്കിൽ, ജാതി കോട്ടകൾ ഇടിച്ചു താഴെയിടണമെങ്കിൽ അതിന്റെ ദൈവികമായ അടിത്തറ പൊളിക്കണം എന്ന്. അപ്പോ എല്ലാ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിത്തറ ദൈവികതയാണ്. ആ ദൈവികത എങ്ങനെ രൂപപ്പെട്ടു വന്നു മനുഷ്യന്റെ മനസ്സിനകത്ത്? നേരത്തെ പറഞ്ഞ ആ ഈ അവന്റെ കീഴടക്കാനാകാത്ത അവന്റെ മുമ്പിൽ ഇങ്ങനെ വല്ലാതെ അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, അതെല്ലാം അവനെ ഭയപ്പെടുത്തിയപ്പോഴാണ് ഇതിന്റെ പുറകിൽ ആരോ ഉണ്ട് എന്നും അതൊരു ദൈവമാണ് എന്ന സങ്കല്പത്തിലേക്ക് എത്തുകയും ആ ദൈവത്തെ പ്രീതിപ്പെടുത്താനും കീഴ്പ്പെടുത്താനും കഴിയുമെന്ന് അവകാശവാദം ഉന്നയിച്ച മറ്റൊരു വർഗം പുരോഹിത വർഗം വരികയും ചെയ്യുമ്പോഴാണ് അവൻ ഇവിടെ നിയമങ്ങൾ സൃഷ്ടിക്കുന്നത്. ദൈവത്തെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുന്നവനാണ് ഇവിടെ നിയമങ്ങൾ നിർമ്മിച്ചത്. അങ്ങനെ നിർമ്മിച്ച നിയമങ്ങളാണ് മനുസ്മൃതി. ആ മനുസ്മൃതി അനുസരിച്ചിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണകൂടം, RSS സംഘപരിവാറിന്റെ ഭരണകൂടം ഇന്ന് ഇവിടെ ഭരണം നടത്തുന്നത് ആ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ്. ഇന്ത്യയിലെ ഹൈന്ദവ നിയമത്തിന്റെ ഏറ്റവും ഹൈന്ദവ നിയമം എന്നത് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം, അതിന്റെ സംസ്കൃത പരിവേഷമാണ് മനുസ്മൃതി എന്നത്. ആ മനുസ്മൃതി എന്നത് ഇവിടെ ഈ പൗരോഹിത്യവർഗം നിർമ്മിച്ചെടുത്ത നിയമമാണ്. പക്ഷേ ആ നിയമത്തെ ഈ പൗരോഹിത്യവർഗം എന്ന ഗോത്രവർഗത്തിന്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ അധിനിവേശക്കാരായ ആര്യന്മാരുടെ സൃഷ്ടിയാണ് ഈ മനുസ്മൃതി എന്ന് പറഞ്ഞാൽ അതിവിടെ വിലപ്പോവുകയില്ല എന്ന് തോന്നിയപ്പോഴാണ് അതിനും ഒരു ദൈവിക പരിവേഷം കൊടുക്കുന്നു. അത് മനു എന്ന് പറയുന്ന ഈ ബ്രഹ്മാവിന്റെ ഏറ്റവും ആദ്യത്തെ മകനായ മനുവാണ് അതിന്റെ സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യും? പിന്നെ ഒരാളും വേണ്ടില്ല. അങ്ങനെ മനുസ്മൃതി എന്ന പൗരോഹിത്യവർഗത്തിന്റെ ഗോത്രത്തിനകത്ത് തന്നെ വന്നു കയറി ഗോത്രങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്തിയ ആര്യവംശത്തിന്റെ ആര്യാധിനിവേശത്തിന്റെ അവർക്കിവിടെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവൻ രൂപപ്പെടുത്തിയ നിയമങ്ങൾ, ആ നിയമങ്ങളെ ഹൈന്ദവ നിയമങ്ങളാക്കിയും പിന്നീട് അത് മനുസ്മൃതിയാക്കിയും ഒക്കെ മാറ്റിയാണ്. ആ മനുസ്മൃതിക്കും ഒരു ദൈവിക പരിവേഷം കൊടുക്കുകയാണ്. അപ്പോ ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഇവിടെയാണ് വരുന്നത്. ദൈവികമായ അടിത്തറയിൽ നിന്നാണ് ഈ ദൈവത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണം, ദൈവവിശ്വാസത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണം. നമുക്ക് അവിടെയാണ് അതിനെ ബ്ലോക്ക് ചെയ്യേണ്ടത്. അത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതുപോലെ അവന്റെ ജീവിത പ്രയാസങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെടാൻ കഴിയണം. ഇപ്പോ കൊറോണയുടെ കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചു. കൊറോണയുടെ കാര്യത്തിൽ ഇപ്പോൾ ദൈവങ്ങൾ കെട്ടിപ്പിടിക്കൽ അവസാനിപ്പിച്ചു. അവധിക്ക് പോയിരിക്കാം, ലീവാണ്, ഇനി കൊറോണ എല്ലാം കീഴടക്കിയതിന് ശേഷം കെട്ടിപ്പിടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പണ്ട് ഏറ്റുമാനൊരു ഈ ദൈവം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്രങ്ങളെല്ലാം തുറന്നിട്ടുണ്ടേ. ക്ഷേത്രം തുറന്നിട്ടാൽ അറിയാം ദൈവം എവിടെയുണ്ടെന്ന്. ദൈവം ഏതെങ്കിലും ജ്വല്ലറിയിലിരിക്കും. സ്വന്തം വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചെടുത്ത് ആ വിഗ്രഹത്തെ ഉറപ്പിച്ചിരുത്താൻ കഴിയാത്ത ദൈവത്തെയാണ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആരാധിക്കാൻ മനുഷ്യർ ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. സ്വന്തം വിഗ്രഹത്തെ, സ്വന്തം പ്രതിമയെ ഇരിക്കുന്നിടത്ത് ഇരുത്താൻ പോലും ശേഷിയില്ലാതെ നിസ്സഹായനായി പോകുന്ന ദൈവം, ആ ദൈവത്തിന്റെ എടുക്കലേക്കാണ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മനുഷ്യൻ പ്രയാണം ചെയ്യുന്നത്. അതിനെയാണ് നാം ചോദ്യം ചെയ്യേണ്ടത്. അത് ചോദ്യം ചെയ്തയാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ.
അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ദൈവം വേണ്ട മനുഷ്യന് എന്ന്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് സഹോദരൻ അയ്യപ്പൻ പറയാനിടയാക്കിയത്. ഈ ദൈവത്തെ കൊണ്ട് മനുഷ്യനെന്ന്, ദൈവം എന്നത് മനുഷ്യന്റെ സൃഷ്ടിയാണ്, മനുഷ്യ സങ്കല്പത്തിൽ രൂപപ്പെട്ടതാണ്. മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന്റെ കയ്യിലുള്ള ആയുധങ്ങളാണ് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അവനുള്ള രണ്ട് കൈകളേക്കാൾ അഞ്ചോ ആറോ കൈകൾ കൊടുക്കുകയാണ്. അവൻ അവനേക്കാൾ വീര പരിവേഷം കൊടുക്കുകയാണ്. അങ്ങനെ അവൻ വരച്ചുണ്ടാക്കിയതാണ്. ഇന്ത്യയിലെ ദൈവങ്ങളെല്ലാം വസ്ത്രം കൊടുത്തത് രാജാ രവിവർമ്മ എന്ന് പറയുന്ന ചിത്രകാരൻ ഉടുപ്പിച്ച വസ്ത്രങ്ങളാണ്. അതിനു മുമ്പുള്ള എല്ലാ ദൈവങ്ങൾക്കും തുണിയില്ലായിരുന്നു. അപ്പൊ മനുഷ്യനാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ സങ്കല്പത്തിൽ രൂപപ്പെട്ടു വന്ന വെറും സങ്കല്പമാണ് ഈ ദൈവം എന്നത്. അതുകൊണ്ടാണ് ദൈവങ്ങൾ പലതായി മാറിയത്. ഹിന്ദുക്കളിൽ 33 കോടി ദൈവങ്ങൾ വരുന്നത്. മനുഷ്യൻ ദൈവം എന്നത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഒരു രൂപമായിരിക്കും ദൈവത്തിനുണ്ടാവുക. ഒറ്റ ദൈവമേ ഈ ലോകത്തുണ്ടാകുമായിരുന്നുള്ളൂ. ഇത് അനേകം ദൈവങ്ങൾ വരുന്നത്, അനേകം രൂപങ്ങൾ വരുന്നത്. ദൈവം എന്നത് ഓരോ മനുഷ്യന്റെയും മനസ്സിൽ വിരിഞ്ഞു വന്ന ഭാവന പുഷ്പങ്ങൾ മാത്രമാണ്. അവന്റെ ഭാവനയിൽ രൂപപ്പെടുത്തിയെടുത്തതാണ് ദൈവത്തെ. അന്ന് അവന്റെ കയ്യിലുള്ള ആയുധങ്ങളാണ് ഈ ദൈവങ്ങളുടെ കയ്യിൽ കൊടുത്തത്, അമ്പും വില്ലും വാളും ഒക്കെ. ഇന്നത്തെ മനുഷ്യൻ വരച്ചുണ്ടാക്കുന്ന ദൈവങ്ങളുടെ ഒരു കയ്യിൽ മൊബൈൽ ഫോണും മറ്റൊരു കയ്യിൽ AK-47 തോക്കുമായിരിക്കും ഉണ്ടാവുക. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ മനുഷ്യൻ വരയ്ക്കുന്ന ദൈവങ്ങൾക്ക്, പക്ഷെ ഇന്നത്തെ മനുഷ്യന്റെ ഭാവനയിൽ വിരിയേണ്ട ദൈവങ്ങൾ അങ്ങനെയായിരിക്കണം. അങ്ങനെ ആണെങ്കിൽ ഒരു കയ്യിൽ തോക്കുമായി AK-47 തോക്കുമായി നിൽക്കുന്ന ദൈവങ്ങൾ നാം ഇന്ന് വരച്ചുണ്ടാക്കിയാൽ ആ തോക്കിൽ നിന്ന് ഉയരുന്ന വെടിയുണ്ടകൾ ദബോൾക്കറേയോ ഗോവിന്ദ് പൻസാരയെയോ ഗൗരി ലങ്കേഷിനെയോ അല്ലെങ്കിൽ നരേന്ദ്ര ദബോൾക്കറേയോ അല്ല വെടിവെച്ചു കൊല്ലുക. ഇന്നത്തെ പല പല ഭരണകൂടത്തിന്റെ ചില വാക്കുകൾക്ക് നേരെയായിരിക്കും ആ വെടിയുണ്ടകൾ പായുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മനുഷ്യനിലെ ദൈവിക വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ, മനുഷ്യന്റെ ഭരണത്തിന്റെ, മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന് മേൽ, എല്ലാ നിയമങ്ങൾക്കും മേൽ ദൈവികത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശബരിമലയിൽ സ്ത്രീകൾ പോകാൻ ശ്രമിക്കുമ്പോൾ, സ്ത്രീകൾക്ക് പോകാനുള്ള ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ, ആ നിയമത്തിനും മേലെ ദൈവവിശ്വാസം വരികയാണ്. ആചാരം ആചാരത്തെ പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ വിശ്വാസങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾക്കും മേലെ വിശ്വാസങ്ങൾ അവിടെ കുടിയിരുത്തപ്പെടുകയാണ്. അവിടെയാണ് നാം നമ്മുടെ ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും തകർന്നു വീഴുന്നത് നാം കാണുന്നത്. അപ്പോ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ മുഴുവൻ തകർന്നു വീണ് ആ ജനാധിപത്യത്തിന്റെ ഭാഗമായുള്ള എല്ലാ നിയമങ്ങളുടെയും മേലെ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രതിഷ്ഠിക്കപ്പെടുമ്പോഴാണ് യുക്തിവാദി സംഘത്തിന് നന്നായി സമൂഹത്തിൽ ഇടപെടാൻ കഴിയുക. അങ്ങനെ ഈ രാജ്യത്തെ, മനുഷ്യനെ ഒന്നായി കാണാനും സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാനും വേണ്ടി മനുഷ്യൻ നിർമ്മിച്ച, മനുഷ്യ നിർമ്മിതമായ നിയമത്തിന്റെ മേൽ മനുഷ്യന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പ്രതിഷ്ഠിക്കാനും അവന്റെ മനസ്സിനകത്ത് എപ്പോഴും അരക്ഷിത ബോധം ഉണ്ടാക്കുകയും ആ അരക്ഷിത ബോധാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ദൈവിക സങ്കല്പങ്ങളെ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്ന ഈ ആധുനിക സമൂഹത്തിൽ പോരാട്ടം നടക്കുന്നത് ഈ പഴയ ആയിരക്കണക്കിന് വർഷങ്ങളായി നിൽക്കുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും 350 വർഷം മാത്രം പഴക്കമുള്ള ആ ശാസ്ത്രവും തമ്മിലാണ്. അങ്ങനെ ശാസ്ത്രവും പഴയ ആയിരക്കണക്കിന് 3000 വർഷം പഴക്കമുണ്ട് ഇന്നത്തെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന മതവിശ്വാസങ്ങൾക്ക്. അപ്പോ 5000 വർഷങ്ങൾ, 5000 പഴക്കമുള്ള മതവിശ്വാസത്തെയും 350 അല്ലെങ്കിൽ 400 മാത്രം പഴക്കമുള്ള ശാസ്ത്രബോധവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആര് പരാജയപ്പെടും? സ്വാഭാവികമായി പ്രായം കുറഞ്ഞ ശാസ്ത്രലോകം പരാജയപ്പെടും. ആ ശാസ്ത്രലോകത്തെ പരാജയപ്പെടുത്താതിരിക്കാൻ ജനാധിപത്യ സമൂഹത്തിന്റെ മൂല്യബോധം ഉയർന്നു വരേണ്ടതുണ്ട്. പക്ഷേ ജനാധിപത്യ സമൂഹത്തിന്റെ മൂല്യബോധത്തെ ഇവിടെ മനുസ്മൃതി കൊണ്ട് ഇല്ലാതാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ RSS സംഘപരിവാറും ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് നാം ജാഗ്രതയോടെ പോകേണ്ടതുണ്ട്. ശാസ്ത്രവും ഈ മതവിശ്വാസവും, 5000 പഴക്കമുള്ള മതവിശ്വാസവും 350 വർഷം പഴക്കമുള്ള ശാസ്ത്ര ബോധവും അല്ലെങ്കിൽ ശാസ്ത്രവിശ്വാസവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നമുക്ക് ശാസ്ത്രത്തെ ജയിപ്പിക്കേണ്ടതുണ്ട്, യുക്തിബോധത്തെ ജയിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ശാസ്ത്രബോധത്തെയും യുക്തിബോധത്തെയും വിജയിപ്പിക്കാൻ കഴിയുന്ന ഇടപെടൽ നടത്താൻ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കഴിയും. ഞാൻ വിശ്വസിക്കുന്നു, അടിയുറച്ച് വിശ്വസിക്കുന്നു, തീർച്ചയായും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും
ആ ഉയർന്ന തരത്തിലുള്ള മൂല്യബോധത്തോടെയുള്ള ചിന്ത നമ്മുടെ ഈ ശാസ്ത്രം വിജയിക്കണം, ശാസ്ത്രം വിജയിക്കണം, ശാസ്ത്രബോധം വിജയിക്കണം, ആ ശാസ്ത്ര വിശ്വാസം വിജയിക്കണം. കാരണം ഈ ഭൂമുഖത്ത് കാണുന്ന എല്ലാ പുരോഗതിയുടെയും മേൽ കയ്യൊപ്പ് വയ്ക്കാനുള്ള സർവാധികാരി ശാസ്ത്രമാണ്. എല്ലാ ഈശ്വര വിശ്വാസിയും അവൻ എല്ലാ വിവരങ്ങളും അറിയുന്നത് ഈ ശാസ്ത്രത്തിലൂടെ കണ്ടെത്തിയ ഈ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെയാണ്. മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന മുസ്ലിം യുവാവ് പശുവിറച്ചി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞത് അവ മനസ്സിലാക്കി, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ നൂറുകണക്കിന് ആളുകളെ വിളിച്ച് അവിടെ കൂട്ടിയത് ഈ പറയുന്ന ഈ ഈ ആധുനിക സാങ്കേതിക സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. നൂറുകണക്കിന് ആളുകൾ വന്നത് മൊബൈൽ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമാണ്. ആ ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നം എന്നത് അതാണ് ഈ കാണുന്ന എല്ലാ പുരോഗതിയുടെയും മേൽ കയ്യൊപ്പ് വയ്ക്കാൻ കഴിയും. ശാസ്ത്ര പുരോഗതിക്കാണ്, ശാസ്ത്ര വിശ്വാസത്തിനാണ്, ശാസ്ത്രബോധത്തിനാണ് ഈ ശാസ്ത്രബോധത്തെ പ്രചരിപ്പിക്കാനും ആ ശാസ്ത്രബോധത്തെ മനുഷ്യന്റെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കാനുള്ള പരിശ്രമത്തിൽ അങ്ങേയറ്റം വിജയിച്ചയാളായിരുന്നു സഹോദരനയ്യപ്പൻ. അതുകൊണ്ടാണ് എതിരില്ലാതെ സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ ഏകപക്ഷീയമായി 28-ലും 30-ലും നടന്ന തെരഞ്ഞെടുപ്പിൽ ചെറായിക്കാരൻ സഹോദരനയ്യപ്പൻ വിജയിച്ചത് ആ പഴയകാലത്തെ മനുഷ്യന്റെ മനസ്സിനകത്ത് ഉയർത്തിവിട്ട, ഉണർത്തിക്കൊണ്ടുവന്ന ശാസ്ത്രബോധത്തെ, യുക്തിബോധത്തെ അന്നത്തെ സമൂഹം അങ്ങേയറ്റം സമ്പൂർണമായി സ്വാംശീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തപ്പോഴാണ് യുക്തിവാദിയായ, അല്ലെങ്കിൽ മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്, ജാതി വേണ്ട, മനുഷ്യന് എന്ന് പറഞ്ഞ് മിശ്രഭോജനം നടത്തിയ സഹോദരൻ അയ്യപ്പന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് അത്തരമൊരു സാഹചര്യത്തിലാണ് എന്നതുകൊണ്ട് ഇനിയും അത്തരം തെരഞ്ഞെടുപ്പുകൾ, അത്തരം വിജയങ്ങൾ, അത് ഒരു ശാസ്ത്രബോധത്തിന്റെ വിജയമായിരുന്നു. അത് 28-ലും 30-ലും എല്ലാം നടന്നത് ശാസ്ത്രബോധത്തിന്റെ വിജയമാണ്. തീർച്ചയായും അത്തരം ശാസ്ത്രബോധങ്ങളും യുക്തിബോധങ്ങളും വിജയിക്കേണ്ട, 2020-ൽ വിജയിക്കുകയില്ലായിരിക്കും. നാം ഏറ്റുമുട്ടുകയാണ്, നാം നടക്കുന്ന യുദ്ധം, ഞാൻ നേരത്തെ പറഞ്ഞ 5000 വർഷത്തോളം പഴക്കമുള്ള മതവിശ്വാസവും 350-ോ 400-ഓ വർഷം മാത്രം പഴക്കമുള്ള ഈ ശാസ്ത്ര വിശ്വാസവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നമുക്ക് ശാസ്ത്രത്തെ വിജയിപ്പിക്കണം. അങ്ങനെ ശാസ്ത്രത്തെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഐക്കണായി, പ്രതീകാത്മകമായ പ്രതിപുരുഷനായി മാറുകയാണ് ശ്രീ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പന്റെ ദിനാചരണത്തോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സെമിനാർ സംഘടിപ്പിക്കാൻ, സംവാദം സംഘടിപ്പിക്കാൻ എന്റെ സംഘാടകർ പരിശ്രമിച്ചതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. സഖാബി ശിവദാസ് വിഷയാവതാരകനോട് അനുകൂലിച്ചു കൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന് ചെറായിൽ മറ്റൊരു പരിപാടിക്ക് പങ്കെടുക്കുവാനുള്ളത് കൊണ്ട് അദ്ദേഹം പോകും. എങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹം പോയതിനു ശേഷമാണെങ്കിലും എഴുതി തരാം, ഞങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചുകൊള്ളാം. അടുത്തതായി പ്രതികരിക്കുവാൻ വേണ്ടി കേരള മിശ്രവാഹ വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി സുധാകരൻ ക്ഷണിക്കും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വേദിയിലെ മനസ്സിലുമുള്ള ബഹുമാന വ്യക്തിത്വങ്ങളെ, ജബ്ബാർ മാഷ് വിഷയങ്ങളെ അവതരിപ്പിച്ചു. അവസാനം ജബ്ബാർ മാഷ് നിർത്തിയിടത്തുനിന്ന് അത് പൗരത്വ ഭേദഗതി നിയമമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിടത്താണ് ജബ്ബാർ മാഷ് നിർത്തിയത്. അവിടെ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. ഇങ്ങനൊരു വിഷയം, മതേതര ജീവിതം സാധ്യമാണോ എന്നുള്ള ഒരു വിഷയം വർത്തമാന കാലഘട്ടത്തിൽ ഈ പൗരത്വ നിയമത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സമരരൂപങ്ങളിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു മതേതരത്വ സമൂഹത്തെ നിർമ്മിച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് യുവജന പ്രസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഭാവി ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള യുവജന പ്രസ്ഥാനങ്ങൾ DYFIUSFI അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് KSU ഇങ്ങനെയുള്ള യുവാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെയും കൂടെയുടെ അഭിപ്രായങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഇത് ആണ് ഈ ഒരു സംവാദം സംഘടിപ്പിച്ചത്. പക്ഷേ
അത് മതേതര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാനാണ് സഹോദരൻ അയ്യപ്പൻ. എന്തുകൊണ്ട് തന്നെയാണ് ആ ദിനത്തിലെ ദിനാചരണത്തിന്റെ ഭാഗങ്ങളിൽ ഒരു വിഷയം കൂടി വെച്ചത്? ഈ ഇതായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇടതുപക്ഷത്തിന്റെ വിചാര യുവജന പ്രസ്ഥാനങ്ങളെ ഒന്നും തന്നെയാണ് കിട്ടിയത്. നമ്മളുടെ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതായത് അദ്ദേഹം വന്നത് വളരെ നന്നായി. മതേതര ജീവിതം സാധ്യമാണ് എന്ന ചർച്ചയുടെ പൊരുളന്ത് എന്ന് ഒരു ചോദ്യചിഹ്നം സ്വാഭാവികമായിട്ട് നമ്മളിൽ ഉയരാം. കാരണം ഇന്ത്യ മതേതര രാഷ്ട്രമാണ്, മതേതര ഭരണഘടന ആയതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഇവിടെയുള്ളത് മതേതര ജീവിതമാണെന്ന് ഉറപ്പിക്കപ്പെട്ട ഒരു ധാരണയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംശയം സ്വാഭാവികമായിട്ട് ഉയരുന്നത്. മതേതര ജീവിതമാണ് എന്നുള്ളത് വാസ്തവത്തിൽ അതൊരു രാഷ്ട്രീയ നിർമ്മിത സങ്കല്പം മാത്രമാണ്. മതേതര ജീവിതം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മതേതര ഭരണഘടനാ തത്വങ്ങളെ പിൻപറ്റിയുള്ള ജീവിതക്രമമാണ്. ഒരു രാഷ്ട്രത്തിന്റെ നൈതികമായിട്ടുള്ള മൂല്യസങ്കല്പം, സംസ്കാരം എന്നത് രാഷ്ട്രത്തിന്റെ ജനങ്ങൾക്കുള്ളിലെ മൂല്യബോധ്യത്തിന്റെ ആകെത്തുകയാണ്. അതിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് വ്യക്തി എന്നുള്ളത്. നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഉള്ളതെങ്കിൽ പോലും അതത്ര മികച്ചതാണെങ്കിലും അത് ആ രാജ്യത്തിലെ പൗരന്മാർ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അതിന് ജീവനുള്ളത്. അതല്ലാത്തപ്പോൾ നമ്മുടെ സൗകര്യങ്ങൾക്ക് മാറ്റി വ്യാഖ്യാനിക്കാനുള്ള ഒരു പുസ്തകത്തിൽ കവിഞ്ഞിട്ട് അതിന് വലിയ പ്രാധാന്യങ്ങൾ മാത്രമില്ല എന്നുള്ളത് ഒരു വസ്തുത. ഈ ഒരു പരിപ്രേക്ഷത്തിൽ നിന്നുകൊണ്ടാണ് മതേതരം ജീവിതമാണോ എന്ന് നാം പരിശോധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ജീവിത നൈതിക മൂല്യം അല്ലെങ്കിൽ ധാർമ്മികത ഒന്ന് ഭരണഘടനാ ധാർമ്മികതയല്ല എന്നുള്ളതാണ് വാർത്ത. അത് മതധാർമ്മികതയാണ്. നമ്മുടെ നിത്യജീവിത മതാത്മകമാണ്. നമ്മുടെ എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ഉദ്ദേശം. നമ്മുടെ പൊതു സമൂഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഭരണഘടനാ ധാർമ്മികതയല്ല, മതധാർമ്മികതയാണ്. ഒരു മതധാർമ്മികതയിൽ ഊന്നി നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. മതേതരം നടപ്പാക്കുന്നതിൽ അതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ വ്യക്തിയുടെയും നന്നേ ചെറുപ്പത്തിൽ ഉറപ്പിക്കപ്പെട്ട അടിത്തറയായ മതധാർമ്മികതയ്ക്ക് മേൽക്കുരയായാണ് മതേതരത്വത്തെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ മേൽക്കുരയാകുന്ന മതധാർമ്മികതയ്ക്ക് കീഴേ ഒളിച്ചിരിക്കുന്ന ഒരു മതധാർമ്മികതക്കാരൻ ചില പ്രത്യേക അനുകൂല സന്ദർഭങ്ങളിലേക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അത് അതിനനുകൂലമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ലോലമായിട്ടുള്ള മതേതര ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ മതേതര ധാർമ്മികതയ്ക്ക് മേൽ വളരെ ശക്തമായിട്ടുള്ള സ്വാധീനം ഈ മതധാർമ്മികത ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വാസ്തവം. അതായത് ഇപ്പോൾ ഒരു ലിബറൽ മതവിശ്വാസിയോട് സംസാരിച്ചാൽ അയാൾ മതേതരവാദിയായിട്ട് നമ്മളോട് സംസാരിക്കുക, അതായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. പക്ഷേ ഈ ആളെ തന്നെ മതതീവ്രവാദ സംഘടനകളിലെ റാലികളിലും പ്രകടനങ്ങളിലൊക്കെ തന്നെ തീവ്ര മുദ്രാവാക്യങ്ങൾ വിളിച്ച് പറയുന്ന ഒരാളായി നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് എങ്ങനെ ഇങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ മനസ്സിന്റെ അടിത്തട്ടിൽ ബലപ്പെട്ട മതധാർമ്മികതയ്ക്ക് പാരമ്പര്യത്തിൽ ശക്തമായിട്ടുള്ള പിന്തുണയുണ്ട്. അതിനു മേലെയാണ് പിന്തുണയില്ലാത്ത ദുർബലമായി മതേതര ധാർമ്മികതയെ നാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു വിഷയത്തിൽ പറയപ്പെടും, നമ്മളുടെ എപ്പോഴും പൊതുസമൂഹത്തിന്റെ മതധാർമ്മികയും ഭരണഘടനാ ധാർമ്മികയും തമ്മിലുള്ള ഒരു സന്നിഗ്ധാവതയിലും അതിന്റെ ത്രാസ് എപ്പോഴും മതധാർമ്മികയിലായിരിക്കും ഊന്നിയിരിക്കുന്നത്. ഇങ്ങനെ മതധാർമ്മികയിലേക്ക് ഊന്നിയിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ്
ഈ മതധാർമ്മികതയ്ക്ക് ബദലായിട്ട് ഒരു മതേതര ധാർമ്മികതയെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ അടിസ്ഥാനമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഇപ്പോൾ നടത്തുന്ന ഈ പൗരത്വ ഭേദഗതിയായിട്ടുള്ള വിഷയത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി നമുക്ക് കൈവരിക്കണം. എന്താണ് മതേതരത്വം? എന്താണ് മതേതരത്വം എന്നുള്ള ഒരു നിർവചനം? ഇത് സന്ദർഭത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ രാഷ്ട്രപതിയായ സമയത്ത് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ എല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം പത്രപ്രവർത്തകരെ വെച്ച് ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു രാഷ്ട്രപതി പറഞ്ഞു. അപ്പൊ ഈ ഇന്ത്യയിലെ പ്രഗത്ഭരായിട്ടുള്ള പത്രപ്രതികളൊക്കെ തന്നെ ഈ രാഷ്ട്രപതിയുടെ ക്ഷണത്തിൽ പങ്കെടുക്കുകയും അതിൽ നിന്നൊരു പത്രപ്രവർത്തകൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് ഇന്ത്യയുടെ മതേതരത്വം ഇപ്പോഴാണ് സഫലമായത്. ഭൂരിപക്ഷമുള്ള ഒരു ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷ സമുദായക്കാരൻ രാഷ്ട്രപതിയായി തീർന്നിരിക്കണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഡോക്ടർ സക്കുർ കൃഷ്ണൻ പതിയൊന്ന് ചിരിച്ചു. അപ്പൊ ഈ പറഞ്ഞ പത്രപ്രവർത്തകൻ താനൊരു പുകഴ്ത്തുന്നതാണോ വലിയ കാര്യമാണ് പറഞ്ഞതെന്നുള്ളതിലാണോ അദ്ദേഹം പറഞ്ഞത്? ഉടനടി ഈ പത്രപ്രവർത്തകൻ ചോദിച്ചു, സാർ എന്താണ് ചിരിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മതേതരത്വത്തെ പറ്റി താങ്കളുടെ പ്രസ്താവന കേട്ടപ്പോൾ ചിരിച്ചതാണ്. വീണ്ടും പത്രപ്രവർത്തകൻ എടുത്തു ചോദിച്ചു, എന്താണ് അതിൽ കുഴപ്പം? അദ്ദേഹം പറഞ്ഞത്, ഒരു മതേതര രാജ്യത്ത് എന്റെ മതം ഏതാണെന്ന് തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് മതേതരത്വം സഫലമാകുന്നത് എന്ന് പറഞ്ഞു. അതാണ് മതേതരത്വം. മതേതരത്വം എന്ന് പറഞ്ഞാൽ പൗരന്റെ മതം തിരിച്ചറിയാത്ത വിധത്തിലേക്ക് സമൂഹം മാറുമ്പോൾ വരുന്നതാണ് മതേതരത്വം. ഇന്നെന്താണ് മതേതരത്വം? മതേതരത്വം എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണങ്ങളാണ്. ഭരണഘടനയ്ക്കുമേതേ, ഭരണഘടനാ ധാർമ്മികതയ്ക്കുമേതേ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിലാണ് മതേതരത്വം എന്ന നിലയിൽ വ്യാഖ്യാനിക്കുകയും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിനൊക്കെ ഒരു പിന്തുണ കൊടുക്കുകയും ചെയ്യും. അത് ഇന്ന് ഈ വിധത്തിൽ എത്തുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ്. ഇപ്പോ ബ്രിട്ടീഷുകാരെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വീണ്ടും പറയുന്നത് അതിന് പ്രാധാന്യം ഉണ്ടായിട്ടാണ്. എപ്പോഴും നമ്മൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരെ അത് വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കണം. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിക്കാനൊന്നും വന്നതല്ല. ബ്രിട്ടീഷുകാരിവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം ചെയ്യാൻ ഇവിടുത്തെ അസംസ്കൃതാദികൾ കടത്തിക്കൊണ്ട് പോയി ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിനെതിരായിട്ട് നിന്നപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവരുടെ അടുപ്പനയങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള ഇന്ത്യക്കാർ അല്ല മുന്തിനെ മുസ്ലിം മുസ്ലിമിനെ ഇന്ത്യകളെ തല്ലടിച്ച് അവരുടെ വർക്ക് നടക്കിൽ ആരെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ നമ്മുടെ ജാതി ബോധത്തെ മതബോധത്തെ അരക്കെട്ട് ഉറപ്പിക്കാൻ അതാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭിന്നിപ്പിച്ചു, നാം എന്താണ് ചെയ്യുന്നത്? 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാളെ ഇന്ന് വരെ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്? മതത്തെ പ്രീണിപ്പിച്ച് ഭരിക്കുന്നു. മതത്തെ പ്രീണിപ്പിച്ച് ഭരിക്കുന്ന ഇന്ത്യക്കാരാണോ അന്ന് ചെയ്ത അന്ന് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരാണോ വാസ്തവത്തിൽ ഇന്ത്യയുടെ ശത്രുക്കളായിട്ട് മാറി? ഇത് ഈ മതത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മതത്തെ ഉപയോഗിച്ചപ്പോൾ, അതായത് 1990 വരെ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടി ഇടതുപോലെ തന്നില്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതത്തെയും ജാതിയെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരുന്നപ്പോൾ 90 ലക്ഷം ബി ജെ പി എന്താണ് ചെയ്തത്? ബി ജെ പി മതത്തെ ഫാസിസമായിട്ട് മാറ്റാം എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഈ മതഫാസിസത്തിലേക്ക് വരുന്നത് ഈ ബി ജെ പി പലതരത്തിലുള്ള അത് മതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ന് വർത്തമാനത്തിന് ഒരു കാരണമില്ലാതെ മറ്റൊരുത്തന് ശത്രുവായി കാണുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരാണ് മതം. അത് വർഗീയതയുടെ ഉണ്ട്, അത് മതഫാസിസത്തിനുണ്ട്, ആഗോളവൽക്കരണത്തിന്റെ കോർപ്പറേറ്റിന്റെ എല്ലാം അസംസ്കൃത വസ്തുവും രാസഘടകവുമാണ് മതം. അപ്പോ ആ മതത്തെയാണ് സംഘപരിവാർ മതഫാസിസമാക്കി മാറ്റി. അതാണ് അതിന്റെ ദുരിതങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മോദി അധികാരത്തിൽ വന്ന്
അധികാരത്തിൽ വന്ന ശേഷം ആദ്യം നടന്ന പാലക്കാട് വരുന്നപ്പോൾ അന്നത്തെ മുദ്രാവാക്യം മതഫാസിസത്തിനൊരു മാനവസഖ്യം എന്നായിരുന്നു. മോവിടെ വരുന്നത് ഫാസിസ്റ്റ് ഭരണമാണെന്ന് അന്നേ പറഞ്ഞ് കേരള യുക്തിവാദ സംഘമാണ്. ഇവിടെ ചർച്ച നടക്കാം, ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഭരണമാണോ അതോ ഫാസിസ്റ്റ് ഭരണം വന്നിട്ടില്ലയോ. ഇവിടെ ഇടതുപക്ഷം എല്ലാം ചർച്ച നടക്കണം. അവർ ജർമ്മനിയിലേക്ക് പോകുന്നു, ഇറ്റലിയിലേക്ക് പോകുന്നു, അവിടുത്തെ സംഭവങ്ങളാണ്, ഇവിടെ താരതമ്യമുണ്ടോ, ഇവിടെ ഗ്യാസ് ചേമ്പർ ഉണ്ടോ, കോൺസെൻട്രേഷൻ ഇതുണ്ടോ, ക്യാമ്പുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ വിലയിരുത്തിയത്. അപ്പൊ ചിലരെല്ലാം പറഞ്ഞു ഫാസിസം വന്നിട്ടില്ല, ചിലരെല്ലാം ഇതിന് ഫാസിസത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അന്നും ഇന്നും അതേ നിലപാടിൽ തന്നെയാണ് കേരളം, ഇത് മതഫാസിസമാണെന്ന് പറഞ്ഞത്. എന്താണ് ഫാസിസം, എന്താണ് മതഫാസിസം? അത് വളരെ വ്യക്തമാകേണ്ട കാര്യമാണ്. പലരും ഈ ഫാസിസത്തെ, മതഫാസിസത്തെ കണക്കാക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു ഭരണാധികാരി അത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെ, അല്ലെങ്കിൽ ഭരണകൂട താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ പൗരാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് അവരടിച്ചമർത്തുന്ന ഒരു ഭരണ സംവിധാനമാണ് ഫാസിസം എന്നാണ് പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു കാരണം. അത് അങ്ങനത്തെ ഭരണകൂടങ്ങളൊക്കെ ഉണ്ട്, അതിനൊന്നും വലിയ ആയുസൊന്നുമില്ല, അത് ചരിത്രത്തിൽ ഏതൊരു സന്ദർഭത്തിൽ പെട്ടെന്ന് പോകും. പക്ഷേ യഥാർത്ഥ ഫാസിസം എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഇടപെടൽ മാത്രമല്ല, ഭരണകൂടം ഒരു ജനതയെ ഫാസിസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് ആ ജനതയുടെ പിന്തുണയോടെ നടത്തുന്നതാണ് ഈ മതഫാസിസം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തപ്പോൾ ആ സമരക്കാർക്കെതിരെ ഒരു 17 വയസ്സുകാരൻ തോക്ക് പിടിച്ച് വെടിവെക്കുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഈ 17 വയസ്സായ ഈ വിദ്യാർത്ഥിക്ക് എന്ത് രാഷ്ട്രീയ ബോധമാണുള്ളത്? ആ സമരം അവന് വ്യക്തിപരമായി ബാധിക്കുന്നതല്ല, അവന്റെ കുടുംബത്തെ ബാധിക്കുന്നതല്ല, പക്ഷേ അവൻ വെടിവെക്കാനുള്ള കാരണം ഈ മതം. എന്താണ് മതം എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരെ ശത്രുവായി കാണുന്ന ഇസ്ലാം ശത്രുവാണ്. ആ ഒറ്റ സങ്കല്പത്തിൽ നിന്നാണ് അത്തരം വെടിവെയ്പ്പുകൾ ഉണ്ടാകുന്നത്. ഇത് എല്ലാ സാധാരണ വിശ്വാസികളിൽ തന്നെ രൂപപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രതിഭാസം കൂടിയാണ്, അതൊരു വ്യക്തപ്പെട്ട സംഭവമായിട്ടല്ല. ഈ കഴിഞ്ഞ ഈ ജബിതാബാദിലാണെന്നാണ് ഈ കലാപം ഉണ്ടായപ്പോൾ ബദലായിട്ട് പോലീസുകാർക്ക് വീണേരെ വെടിവെക്കുന്ന ഒരു യുവാവിന്റെ ചിത്രം നിങ്ങൾ കണ്ടു കാണാം. അതൊക്കെ ഭാഗത്തു നിന്നുള്ള വെടിവെയ്പ്പ്. അപ്പേ ഈ മതഫാസിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമാണ്. ഫാസിസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അടിസ്ഥാന ഘടകം, അല്ലെങ്കിൽ അതിന്റെ തത്വം തന്നെ എന്ന് പറഞ്ഞ ഒരു ശത്രുവിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. ഒരു ശത്രുവിനെ പ്രതിഷ്ഠിക്കുക, ഒരു ശത്രു അതൊരു രാഷ്ട്രീയ ശത്രുവാവരുത്, അതൊരു മതശത്രുവാവണം. ഒരു മതശത്രുവെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മാത്രമാണ് തങ്ങളിൽ വളരെ ചെറുപ്പത്തിൽ ആഡ് ചെയ്യപ്പെട്ട ഈ മതധാർമ്മികതയെ അതിനെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മതഫാസിസമായിട്ട്. അതാണ് ഈ മതഫാസിസത്തിന്റെ പ്രത്യേകത. അതാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത്. ഇപ്പോ പൗരത്വ ഭേദഗതിക്കെതിരെയായിട്ടുള്ള സമരങ്ങൾക്ക് ബദലായിട്ട് വലിയ സമരങ്ങൾ വേണമെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടാവും, അതിനുള്ളതുണ്ട്. അപ്പൊ നമ്മള് ഈ മതേതര ഈ ഭരണഘടന പൗരത്വ ഭേദഗതിക്ക് നടക്കുന്ന സമരങ്ങളൊക്കെ എങ്ങനെയാണ്? അത് പ്രധാനമായിട്ടും മുസ്ലിം സമുദായങ്ങളിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു സമര രൂപമായിട്ടാണ് വരുന്നത്. ഇത് വാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമരത്തെ ഇത് വളരെ ആസൂത്രിതമായിട്ടാണ് BJP അല്ലെങ്കിൽ സംഘപരിവാരം ചെയ്യുന്നത്. ഈ ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇവരിത് ചെയ്യുന്നത്. വളരെ നമ്മൾ ഈ കാണും ഈ പശുവിന്റെ ചാണകത്തിൽ സ്വർണ്ണമുണ്ട് അത് ഇടുന്നുണ്ട്, അതിനപ്പുറത്ത് വലിയൊരു ഭൗതിക ശക്തി ബുദ്ധികേന്ദ്രമുണ്ട്. RSS ഒരു ബുദ്ധികേന്ദ്രത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരം അവരുടെ കാര്യങ്ങൾ പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അവർ ഒറ്റ നിമിഷം കൊണ്ട് പൗരത്വ നിയമം ഉണ്ടെന്നുകൊണ്ട് ഇവിടെ ഇന്ത്യയെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലേക്ക് വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ എന്ന് നോക്കുക. പൗരത്വത്തിന്റെ ഒറ്റ കാര്യം കൊണ്ടെന്നാണ് ഇന്നത് വലിയ വർഗീയമായിട്ടുള്ള തലങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയും. ഇവിടെയാണ് ഈ മതേതരത്വ ജീവിതത്തിന്റെ പ്രസക്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് മതേതര ജീവിതത്തെ മുന്നോട്ട് വയ്ക്കാതെ
കേവലമായ മതഫാസിസത്തെ മറ്റൊരു മതം കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത് ഫാസിസ്റ്റിനെ ഒരിക്കലും തളർത്താൻ കഴിയില്ല. അതിൻ്റെ അതിന് ബദലായിട്ട് നമുക്ക് ഭരണഘടനാ ധാർമ്മികതയിലുണ്ണിയാം ഒരു മതേതരച്ച ജീവിത ക്രമത്തിൽ കൂടി വേണം. മതേതരത്ത ജീവിത ക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതരഹിതമായിട്ടുള്ള ജീവിത ക്രമത്തിൽ കൂടി മാത്രമാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ മുന്നിൽ പറയാൻ പറ്റും. ഇപ്പോ ഈ പറഞ്ഞ കൂട്ട് നമ്മളുടെ ഇപ്പൊ ജനാധിപത്യത്തിന്റെ കാര്യം നോക്കാണ്, 1947 50 കുട്ടിക്കോ 50 ശേഷം ഈ 70 നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഒട്ടനവധി വികാസങ്ങൾ ഉണ്ടായി.